അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഡോക്ടർ ടി എൻ ജഗദീഷ് കുമാർ സാറാണ്. അദ്ദേഹം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കരയിൽ 30-ൽ കൂടുതൽ വർഷം അധ്യാപക സേവന പാരമ്പര്യമുള്ള വ്യക്തിത്വമാണ്. ഇക്കഴിഞ്ഞ പ്രളയവും മറ്റുമായിട്ട് ബന്ധപ്പെട്ടും കൂടാതെ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടും അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യാനെത്തിയിട്ടുള്ള ഡോക്ടർ ടി എൻ ജഗദീഷ് കുമാർ സാറിനെ കേരള പോലീസ് അക്കാദമിക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വാഗതപ്രസംഗനായ ബാലൻ സാർ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു വലിയ പ്രശ്നമാണ്. അപ്പം കേരളത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഭാവിയിൽ തൊഴിൽ മേഖല എന്ന് പറയാനായിട്ട് ഏതാ ഉള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ നമുക്കിനി നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ്? IT. വെരി ഗുഡ്. വേറെ ചെറുപ്പക്കാർക്ക് ഇനി ജോലിക്ക് സാധ്യതയുള്ള മേഖല ഒന്ന് IT ആണ്. വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് സർവീസ് ഭയങ്കര കുറവാണ്. 450,000 പേരിൽ 1000 പേർക്കാണ് കിട്ടുന്നത്. 450,000 പേര് PhD പരീക്ഷ എഴുതി 1000 പേർക്ക് കൃത്യമായിട്ട് ചേരും. 399,000 പേര് അടുത്ത PhD പോകും. ഗവൺമെൻറ് അല്ലാതെ കൃഷിക്ക് സാധ്യതയുണ്ട്. ഹൈടെക് അഗ്രികൾച്ചർ. വേറെ ആനിമൽ ഫാം, മെഡിക്കൽ. കറക്റ്റ്. വേറെ ഒരു പ്രധാനപ്പെട്ട മേഖല നിങ്ങൾ പറഞ്ഞിട്ടില്ല. വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടയാണ് വരുന്നത്. പൊല്യൂഷൻ, നമ്മുടെ സ്ഥലം സുന്ദരമാക്കിയാൽ കൂടുതൽ ഉണ്ടാകാവുന്ന മേഖല ഏതാണ്? വലിയ വലിയ കൈഡി കൊടുക്കുക എല്ലാവരും അദ്ദേഹത്തിന്. ടൂറിസം, നമ്മുടെ ഭാവിയിൽ ടൂറിസം രണ്ട് രീതിയിലാണ്: നോർമൽ ടൂറിസം, മെഡിക്കൽ ടൂറിസം, ഹെൽത്ത് ടൂറിസം, എഡ്യൂക്കേഷൻ ടൂറിസം. ഇതെല്ലാം കേരളത്തിന് വലിയൊരു ഭാവിയുണ്ട്. കാരണം നമുക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്, ഹെവി ഇൻഡസ്ട്രീസ്, മാനുഫാക്ചറിങ് സെക്ടർ ഒന്നും ഇവിടെ വേണ്ട രീതിയിൽ പുരോഗമിക്കാൻ പോകുന്നില്ല. അതിന് വേറെ നമ്മുടെ മാൻ പവറൊക്കെ വൈറ്റ് കോളർ ജോബ്, കുറച്ചുകൂടെ IT ഇൻഫർമേഷൻ സർവീസ് മേഖലയിലുള്ള ട്യൂൺഡ് ആയിട്ടുള്ള മാൻ പവറാണ് പുതിയത് വരുന്നത്. അപ്പോൾ അവർക്ക് ജോലി സാധ്യതയുള്ള ഒരു മേഖല ടൂറിസമാണ്. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. ഇത്രയധികം ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ളൊരു രാജ്യം ലോകത്തെവിടെയില്ല. നമുക്ക് കായലോരമുണ്ട്, കടലോരമുണ്ട്, വില്ലേജ് ഉണ്ട്, ട്രഡീഷണൽ ആർട്ട് ആൻഡ് കൾച്ചറുണ്ട്, ഫോക്ക് ഡാൻസ് ഉണ്ട്, ദെൻ ഹിൽ സ്റ്റേഷൻ ഉണ്ട്. എല്ലാം ഒരേ സമയത്തുള്ള ഒരേ ഒരു നാട് കേരളമാണ്. പക്ഷേ അത് വികസിക്കണമെങ്കിൽ ഇത് വൃത്തിയായിരിക്കണം ആൾക്കാർക്ക് വരാനായിട്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഷാബിയസ്റ്റ് പ്ലേസസ് ഇൻ ദ വേൾഡ്. ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് ഏറ്റവും വൃത്തിയായിട്ടുള്ള സ്ഥലമാണ് ടൂറിസം. അതുകൊണ്ട് നമ്മുടെ ഭാവി നന്നാവണമെങ്കിൽ എഡ്യൂക്കേഷൻ, IT, ദെൻ ഹെൽത്ത്, ഈ മൂന്ന് മേഖലയിലുണ്ട്. ദെൻ അതായത് ടൂറിസവും കൂടെ. നമുക്കിപ്പോൾ വരാവുന്ന ടൂറിസ്റ്റിൻ്റെ 100-ൽ 1 പേരേ വരുന്നുള്ളൂ. അതൊന്ന്. രണ്ടാമതായിട്ട് നമുക്കെല്ലാം ഇപ്പോൾ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു മാസം മുമ്പ് ഒരാളെ കണ്ട് സംസാരിച്ചു. എൻ്റെ കൂടുതൽ ജോലിയിൽ നിന്ന് ലേബറാണ്, അടുത്ത ഡിസംബറിൽ റിട്ടയർ ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിയെ സെപ്റ്റംബർ മാസത്തിൽ കണ്ടു. ഒക്ടോബർ 15 ഫോൺ വന്ന് സാറേ ഇങ്ങനെ പറഞ്ഞ്, സുബ്രഹ്മണ്യം സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജ് അഡ്മിറ്റാണ്. വൺ ഓവർ നൈറ്റ് എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് ഒരു വേദന വന്നു. ലങ് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആയി. ഇന്നലെ പോയി കണ്ടു. അദ്ദേഹം ഒരു മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല. ഓരോ ദിവസവും പുതിയ പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനാണ്. അപ്പോൾ അതിനൊരുപാട് നമ്മുടെ ലൈഫ് സ്റ്റൈലുണ്ട്. പൊല്യൂഷൻ ഈസ് വൺ റീസൺ. അപ്പം ആ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി, നമ്മുടെ എൻവയോൺമെൻറ്റ് നന്നാക്കാൻ വേണ്ടിയുള്ളതാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വലിയൊരു റോളുണ്ട് ആസ് ലോ എൻഫോഴ്സിങ് ഓഫീസേഴ്സ്. നിങ്ങൾ വിചാരിച്ചാൽ സാറേ സ്റ്റേഷൻ പരിധിയുള്ള ആൾക്കാർ എല്ലാവരും മിക്കവാറും പേരൊക്കെ തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകുന്നവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഒരു മേഖലയിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരാൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കാക്കിയേണ്ട പേടിയുണ്ട്. ഞാൻ കോർപ്പറേഷനിൽ കുറേ ആൾ അഡ്വൈസറായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ IP പോള്,
അജിത ജയരാജൻ, രാജൻ ബലൻ മൂന്ന് പേരെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സാറ് ദയവി ഇത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് യൂണിഫോം ഇടാൻ പറയൂ. അവർ യൂണിഫോം ഇട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറേ മാറ്റം ഉണ്ടാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നിവിടെ വന്ന് നിങ്ങളെ കണ്ട് സംസാരിക്കുക, 50 പേരുണ്ടെങ്കിൽ ഈ 50 പേർക്കും നിങ്ങൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റായിട്ടും അല്ലാതെ ആയിട്ടും സ്കൂളുകളിലും പല ഫംഗ്ഷനും പോകുന്നുണ്ട്, അവിടെയൊക്കെ ഈ ഒരു മെസ്സേജ് പറയാമെന്നുണ്ടെങ്കിൽ അത് വേഗം അക്സെപ്റ്റ് ചെയ്യും. കാരണം അതോറിറ്റിയുടെ കൂടുതലാണ് മെസ്സേജ് പോകുന്നത്. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു ഇതിൻ്റെ അംബാസിഡർ ആകുക. നാളത്തെ കേരളത്തിൻ്റെ ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു കൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മൂന്ന് കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ട് വേസ്റ്റ് വരുന്നു, എന്താണ് വേസ്റ്റ്, വേസ്റ്റ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, എന്തുകൊണ്ടാണ് വേസ്റ്റ് വരുന്നത്, വൈ, എന്താണ് കാരണം, വേസ്റ്റ് കൂടാനുള്ള കാരണം എന്താണ്, എന്താ മിച്ചം വരുന്നത് കൊണ്ട്, വേറെ ലൈഫ് സ്റ്റൈൽ ഒരു വലിയ കൈയടി കൊടുക്കുക. കാരണം നമ്മുടെ ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് വേസ്റ്റ്. ഞാൻ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള അച്ഛനും അമ്മയും എൻ്റെ വീട്ടിൽ അച്ഛനുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ 2 പേർ യൂണിഫോം ഉണ്ടായിരുന്നു, ഒരു ബ്ലൂ ട്രൗസർ വൈറ്റ് ഷർട്ട്, മൂന്നാമതൊരു പേരില്ല, കളർ ഡ്രസ്സ് ഒരെണ്ണം ഉണ്ടായിരുന്നു, വളരെ ലേറ്റായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നമുക്ക് എത്ര പേരുണ്ടെന്ന്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ വാങ്ങിച്ചു കൂട്ടി കൂട്ടിയാണ്, നമ്മുടെ അഫോർഡബിലിറ്റിയാണ് ഒരു കാരണം. വേസ്റ്റ് ഉണ്ടാകാനുള്ള ഫസ്റ്റ് റീസൺ നമ്മൾ ആവശ്യമില്ലാതെ സാധനങ്ങൾ മേടിച്ചു കൂട്ടി. രണ്ടാമത്തെ കാരണം, ഒന്ന് സാധനങ്ങൾ മേടിച്ചു കൂട്ടുന്നു. മഹാത്മാഗാന്ധി ഉപയോഗിച്ച കണ്ണട ഇപ്പോഴും ഡൽഹി ഗാന്ധി മ്യൂസിയത്തിൽ ഇരിക്കുന്നുണ്ട്, ശരിയല്ലേ? പേനയുണ്ട്, ഈ പേന ചിലപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകും, കൊണ്ടുപോകില്ല. എല്ലാം വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായി. എല്ലാം നമ്മൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി അല്ല, വിലക്കുറവ്, മേടിക്കുക വലിച്ചെറിയുക, മേടിക്കുക വലിച്ചെറിയുക, റീയൂസ് ഇല്ല. ഇപ്പോൾ ഈ ക്ലോക്ക്, പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു ക്ലോക്ക് ഉണ്ട്, ആഴ്ച ഒരിക്കൽ കയറി കറക്ക് റെഡിയാക്കി വയ്ക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ എല്ലാ ബാത്റൂമിലും ക്ലോക്ക് വെച്ചിട്ടുണ്ട്, എല്ലാ ബാത്റൂമിലും ഉണ്ട്. കാരണം കറക്റ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി എല്ലാ വർഷവും 4 ക്ലോക്ക് മേടിക്കും. ഞാൻ പിന്നെ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആളായതുകൊണ്ട് ഈ ക്ലോക്ക് കൊണ്ട് റിപ്പയർ ചെയ്യും, അതിൻ്റെ ഇത് മാത്രം മാറ്റും, അതെല്ലാം മാറ്റി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം തുറന്നില്ലേ? അപ്പം അങ്ങനെ വളരെ നമ്മളുടെ സാധനങ്ങളുടെ എല്ലാം ആയുസ് കുറഞ്ഞു കുറഞ്ഞു വന്നു, ഡ്യൂറബിലിറ്റി കുറഞ്ഞു, വില കുറഞ്ഞു, നമ്മുടെ അഫോർഡബിലിറ്റി കൂടി, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് റെഡ്യൂസ്, ആവശ്യമില്ലാത്തത് മേടിക്കാതിരിക്കുക, ഫസ്റ്റ് തിങ്. എല്ലാവർക്കും നമുക്ക് മേടിക്കാൻ കഴിവുണ്ടാകാം എല്ലാം. ഇപ്പം നിങ്ങൾ നമ്മൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചു നോക്കിയാൽ അറിയാം, നമ്മൾക്ക് കേരളത്തിലെ എല്ലാ പ്രശ്നത്തിനും ഒരു കാരണം നിങ്ങൾ തന്നെ ഒരുപാട് ആത്മഹത്യ ബാക്കിയുള്ളത് കടക്കണി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കടമുണ്ട്, ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ബിയോണ്ട് ദെയർ മീൻസ്, അവർക്ക് കഴിവിനപ്പുറത്തുള്ള സാധനം എല്ലാവരും മേടിക്കുന്നത്. ആരും അവരുടെ വരവനുസരിച്ച് ചിലവാക്കാൻ പഠിക്കുന്നില്ല, ജീവിക്കാൻ പഠിക്കുന്നില്ല, എല്ലാവരും മേപ്പോട്ട് നോക്കുന്നു. എനിക്കിപ്പോൾ ഉള്ള മാരുതിയാണെങ്കിൽ എനിക്ക് സാൻഡ്രോ വേണം, സാൻഡ്രോ ആണെങ്കിൽ ഇത് വേണം, മറ്റേ ഹോണ്ട വേണം, ഹോണ്ട ആണെങ്കിൽ എറ്റിയോസ് വേണം, എറ്റിയോസ് ആണെങ്കിൽ ക്രിസ്ത വേണം, ക്രിസ്ത ഉള്ളവർക്ക് മറ്റേ വോക്സ്വാഗൻ വേണം, ശരിയല്ലേ? എല്ലാവരും അവർ മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഒപ്പത്തിനൊപ്പാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രശ്നത്തിനും ഒരു കാരണം നമ്മുടെ അമിതമായ ഉപഭോക്തൃ സംസ്കാരവും ആ ഒരു മൈൻഡ് സെറ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാം പല രീതിയിലും കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളാൾക്കാരും എവിടെ കടം ഉണ്ടെന്ന് പറഞ്ഞാൽ കടത്തിന് കാരണം അവരുടെ അത്യാർത്ഥിയും അയൽക്കാരൻ്റെ ഒപ്പം എത്താനുള്ള ഓട്ടവുമാണ്. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ മേടിച്ചു കൂടുന്ന സാധനങ്ങളാണ് വേസ്റ്റിനുള്ള ഒരു കാരണം. അപ്പോൾ ആദ്യം അത് കുറയ്ക്കുക. എല്ലാ പട്ടണത്തിലും ഒരു വേസ്റ്റ് ഡംപിങ് സെൻ്റർ ഉണ്ട്. അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാതെ അതുകൊണ്ട് തള്ളി തള്ളി തള്ളി. ഇത് തിരുവനന്തപുരത്തുമുണ്ട്, കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, ഡൽഹി ചെന്നപ്പോൾ അവിടെയുണ്ട്, ഒക്കല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു വലിയ മല മാതിരി കൂട്ടിയിട്ട് ഒരു മൂലയിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുക. മാനില ചെന്നപ്പോൾ അവിടെയുണ്ട്. ലോകത്ത് മിക്കവാറും എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിലെല്ലാം ഉണ്ട്. ഡെവലപ്ഡ് കൺട്രീസിൽ കുറേയൊക്കെ അവർ പ്രോസസ്സ് ചെയ്ത് കളയുന്നു. ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല, പക്ഷേ നമുക്കിത് മാനേജ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാം. നമ്മൾ കൃഷി, ഞാൻ അഗ്രികൾച്ചർ പഠിച്ച ആളാണ്, പെസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയും. ഇത് പൂർണ്ണമായിട്ട് കൺട്രോളിനൊന്നുമില്ല.
അപ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് എത്രത്തോളം പറ്റുമെന്ന് നോക്കാം. എല്ലായിടത്തും ഒരു മാലിന്യമല ഉണ്ടാകാതെ നോക്കുക. അപ്പം ഇത് വേറെ ഒരു കാരണം, നേരത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഡിഗ്രേഡബിൾ രണ്ട് തരം വേസ്റ്റ് ഉണ്ട്. മനുഷ്യൻ കഴിച്ചിട്ട് ആവശ്യമുള്ള കോഴി പശുവിന് കൊടുക്കും, പശു കഴിഞ്ഞുള്ള കോഴിക്ക് തിന്നും, കോഴി കഴിഞ്ഞാൽ പട്ടി തിന്നും, അല്ലെ പട്ടി തിന്നാൽ കാക്ക തിന്നും, പൂച്ച തിന്നും, അങ്ങനെയാണ് തീർന്നു. ഇപ്പോൾ ഒരു പറമ്പിലും കോഴിയില്ല, ആടുമില്ല, പശുവില്ല, ചില വീട്ടിൽ പട്ടിയുണ്ട്. പട്ടിക്ക് കൊടുക്കുന്നത് എന്താ? പെഡിഗ്രി. നമ്മുടെ വേസ്റ്റല്ല കൊടുക്കുന്നത്. ഞാൻ കാർഷിക സർവകലാശാല വർക്ക് ചെയ്തപ്പോഴത്തേക്കും കൃഷി വിജ്ഞാന കേന്ദ്രത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 25 വീട്ടിൽ ഒരു കൂടും രണ്ട് കോഴിയും കൊടുത്തു. അവരുടെ വേസ്റ്റ് തിന്നുന്നു മാത്രമല്ല, സാറേ അടുത്ത വീട്ടിലെ വേസ്റ്റ് ഞങ്ങളെ മേടിച്ച് കോഴിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് നല്ല കോഴിമുട്ട കിട്ടി. അത്യാവശ്യം അവരുടെ വേസ്റ്റ് മുഴുവൻ മാനേജ് ചെയ്തു. എൻ്റെ വീട്ടിലെ വേസ്റ്റ് മൊത്തം തൊട്ടടുത്തുള്ള വീട്ടിൽ 8 കോഴിയുണ്ട്, കോഴിക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട്. കോഴിക്ക് കൊടുക്കാവുന്ന ഒന്ന് കോഴിക്ക് കൊടുക്കുന്നത്. വളരെ വേസ്റ്റ് പ്രശ്നം നന്നായിട്ട് കുറഞ്ഞു. ഇത് എവിടെയും കൊണ്ടുപോയി കളയേണ്ട ആവശ്യമില്ല. രണ്ടാമത്, ഏത് വേസ്റ്റും കുന്നു കൂടുമ്പോഴാണ് പ്രശ്നമാകുന്നത്. ഇത് ഒരു ബൈബിൾ വാചകം ഓർത്താൽ മതി. മിക്കവാറും വേസ്റ്റ് മണ്ണിൽ പോകുന്ന മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു. മണ്ണിൽ ചേർത്ത് കൊടുത്താൽ പ്ലാസ്റ്റിക് ഒഴികെയുള്ള വേസ്റ്റൊക്കെ തീരും. അതൊരു പ്രശ്നമേ അല്ല. രണ്ടാമത്തേത്, വേസ്റ്റ് ഈസ് എ റിസോഴ്സ് ഔട്ട് ഓഫ് പ്ലേസ്. അസ്ഥാനത്തുള്ള വിഭവമാണ് വേസ്റ്റ്. ഇവിടെ ഒരു ബക്കറ്റ് ചാണകൊണ്ട് വേസ്റ്റാണ്, തെങ്ങിൻ്റെ ചുവട്ടിലാണ് വളമാണ്. ഇവിടെ ഈ ഒരു ഗ്ലാസ് ഇരുന്ന് അതൊരു ആവശ്യമാണ്, ഇത് തെങ്ങിന് കൂട്ടി കൊണ്ടിട്ടാൽ അത് വേസ്റ്റാണ്. സിമ്പിൾ. അപ്പം നമ്മൾ അതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, ആവശ്യത്തിന് മേടിക്കുക, ആവശ്യത്തിന് ഉപകരിക്കുക. എഫക്റ്റീവ് റീസൈക്ലിംഗ് എങ്ങനെ നമുക്ക് പുനരുപയോഗം ചെയ്യാം എന്നുള്ളത് നോക്കുക. പിന്നെ രണ്ടാമത്, നമ്മുടെ മൈൻഡ് സെറ്റ്. നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റ് മാറുന്നതെന്ന് വെച്ചാൽ, ഒരു സാധനം ഉപയോഗിച്ച് എനിക്ക് ആവശ്യമില്ല, അടുത്തയാൾക്ക് കൊടുക്കുക, അത് അടുത്തയാൾക്ക് കൊടുക്കുക. പണ്ടൊക്കെ പുസ്തകങ്ങളെല്ലാം പഴയ പുസ്തകം ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്, നേരത്തെ തന്നെ ബുക്ക് ചെയ്യും അടുത്ത കാലത്തെ പുസ്തകം എനിക്ക് വേണമെന്നുള്ളത്. പഴയ സൈക്കിൾ ഉണ്ട്, അടുത്ത വീട്ടിൽ കൊടുക്കും. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ പോയി അവൻ്റെ സൈക്കിൾ മൂലയ്ക്ക് വയ്ക്കും. ആദ്യം അത് പഞ്ചറാവും, പിന്നെ അത് ഇതെടുക്കും, തുരുമ്പെടുക്കും, അവസാനം ആഗ്രഹിക്കാർ വന്ന് തൂക്കിക്കൊണ്ടുപോകും. എന്നാലും വേറൊരു കുട്ടിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ പരമാവധി റീയൂസ് ചെയ്യുക. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, ഇതാണ് വേസ്റ്റിലെ മൂന്ന് കാര്യം. അപ്പോൾ നമുക്ക് വളരെ ഇതായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കണം. എനിക്കറിയാവുന്ന കാര്യം പറയാം. ഏത് സംശയവും ചോദിച്ചോളൂ. ചിലപ്പോൾ തെറ്റായിരിക്കാം, ബ്ലണ്ടറാകാം, കുഴപ്പമില്ല. വളരെ ഫ്രീ ആയിട്ടിരിക്കുക വിത്തിൻ ദിസ് ക്ലാസ് റൂം. കാരണം നിങ്ങൾ സംശയം ചോദിച്ചാലേ വേറൊരാൾക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഈ വേസ്റ്റിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പലതരം വേസ്റ്റ് കൂട്ടിക്കുഴച്ചിടുന്നതാണ്. ഇത് നോക്കി, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? സ്ട്രോ ഉണ്ട്, കാർഡ്ബോർഡ് ഉണ്ട്, പേപ്പറുണ്ട്, മരമുണ്ട്, ജ്യൂസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് തിങ്, ഒരിക്കലും വേസ്റ്റ് കൂട്ടിക്കുഴയ്ക്കരുത്. ഓരോ വേസ്റ്റും വേറെ വേറെ വയ്ക്കുക, വേറെ വേറെ കൈകാര്യം ചെയ്യുക. ഇതെല്ലാം വേറെ വെച്ചാൽ അത് റിസോഴ്സാണ്. മിക്കവാറും 90% സാധനങ്ങളും, ഒരു 10% ഒന്നും ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് ഉണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാ ബിൽഡിംഗ് മെറ്റീരിയൽ വേസ്റ്റ്. ആക്ച്വലി ബിൽഡിംഗ് മെറ്റീരിയൽ റീയൂസ് ചെയ്യാൻ തറയ്ക്കാത്തതാണ്, റോഡിലിടാം, ഒരുപാട് കാര്യങ്ങൾക്ക് ഇടാം. അത് പലതും റോഡിൻ്റെ സൈഡിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടേക്കുന്ന കാണാം. ചെളിയുള്ള റോഡിലിടാം, കുണ്ടിലിട്ട് നിറയ്ക്കാം, അല്ലാതെ നിറയ്ക്കാം. സ്ട്രോ, ഈ ജ്യൂസ് കടക്കാരനിൽ ജ്യൂസിൻ്റെ ചണ്ടിയുണ്ട്, സ്ട്രോയും ഉണ്ട്. ആ സ്ട്രോ വേറെ പ്ലാസ്റ്റിക് ആയിട്ട് മാറ്റി റീസൈക്കിൾ ചെയ്യാൻ വിടാം. ആ ജ്യൂസിൻ്റെ ചണ്ടി പന്നിക്ക് കൊടുക്കാം, പശുവിന് കൊടുക്കാം, കോഴിക്ക് കൊടുക്കാം, കാക്കയ്ക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ തെങ്ങിൻ്റെ ഒട്ടി കൊണ്ടിട്ടാൽ നല്ല വളമാണ്. അപ്പം അത് വളമാക്കി മാറ്റിയാൽ മതി. ഒരു തെങ്ങിൻ്റെ ചോടുണ്ട്, കുറേ വേസ്റ്റ് അതിനകത്ത് പോകും. പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. ഇത് മണ്ണിൽ വെറുതെ കൊണ്ടുപോയി വേസ്റ്റ്, ജ്യൂസിൻ്റെ വേസ്റ്റ് ഒരു റോഡ് സൈഡിൽ മരത്തിൻ്റെ ചോട്ടിലിട്ടാൽ കുഴപ്പമില്ല. അത് ഒരാഴ്ച കൊണ്ട് വെയിലും വെള്ളവും ചൂടും പട്ടിയും പൂച്ചയായിട്ട് തീർത്തോളൂ അത്. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഈ ജ്യൂസും സ്ട്രോയും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആദ്യം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, ഒരിക്കലും വേസ്റ്റ് കൂട്ടി കുഴച്ച് ഇടിക്കരുത്. ഈവൻ ഞാൻ പറയുന്നു, ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾക്ക് റോഡിൽ കൊണ്ടു കളഞ്ഞേ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കവറിൽ കൊണ്ടുപോയി തുറന്നിട്ടുള്ളൂ റോഡിൽ, കുഴപ്പമില്ല. ഒരാഴ്ച കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാകും. കവറിലിട്ടാൽ പശുവിനോ പട്ടിക്കോ പോലും തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് നമ്മൾ ചെയ്തു കൊടുക്കരുത്. ഇതാ ഫിഷിൻ്റെ വേസ്റ്റാണ്. കോർപ്പറേഷൻ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഫിഷ് വേസ്റ്റ് മുഴുവൻ എടുത്തിട്ട് പന്നിക്ക് കൊടുക്കാൻ വേണ്ടി റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി വിട്ടു. വളരെ എഫക്റ്റീവായിട്ട് പോയി. ഇത് കോർപ്പറേഷനിലെ ഈ മീൻ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഓലയുടെ സാധനങ്ങൾ പന അതൊക്കെയാണ്. അത് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട്
അത് കത്തിക്കാൻ വേണ്ടി ഇൻസിനറേറ്റർ വെച്ചു, ശക്തൻ മാർക്കറ്റിൽ അത് കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇൻസിനറേറ്റർ കേടാണ്, വളരെ നമ്മളതേക്കുറിച്ച് വരാം, വളരെ കുറച്ച് സാധനങ്ങളെ കത്തിക്കാവുള്ളൂ. എന്ത് എല്ലാത്തിനും ഒരു ജുഡീഷ്യസ്, നമ്മൾ വളരെ കൃത്യമായിട്ട് തീരുമാനിക്കണം. നമുക്കൊരു ബോധം വേണം ഇതേക്കുറിച്ച് എന്താ നമ്മൾ ചെയ്യേണ്ടത്. അത് ഒരു സാധനം കാണുമ്പോൾ ഇത് വേസ്റ്റാ എന്ത് ചെയ്യണം, ഒരു സാധനം മേടിക്കുന്നതിന് മുമ്പായിട്ട് ഇതെനിക്ക് വേണോ വേണ്ടയോ, ഇത് വേസ്റ്റ് ആയാൽ എന്ത് ചെയ്യും, എങ്ങനെ റീസൈക്കിൾ ചെയ്യാം എന്നുള്ളതെക്കുറിച്ച് ആലോചിക്കണം. ഇതാ നമ്മൾ കവറിൽ കൊണ്ടു കെട്ടിയിട്ട സാധനം പശുവിന് പോലും അഴിച്ചു തിന്നാൻ പറ്റില്ല, തുറന്നിട്ടാ പശു കുറേ തിന്നു പോകും. ഇതിനകത്ത് ഈ കവറിനകത്തുള്ള സാധനം കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ചോറുണ്ടാവും, ഇഡ്ഡലി ഉണ്ടാകാം, മുടി ഉണ്ടാകാം, ചീപ്പ് ഒടിഞ്ഞുണ്ടാകാം, പേസ്റ്റ് ഉണ്ടാകാം, കാലിക്കോപ്പ് ഉണ്ടാകാം, എന്ന് തുടങ്ങിയുള്ള സാധനം, ഒടിഞ്ഞ പൊട്ടിയ പിഞ്ഞാണി ഉണ്ടാകാം, കാൽക്കുലേറ്റർ ഉണ്ടാകാം, ബാറ്ററി ഉണ്ടാകാം, എന്ന് തുടങ്ങി 100 സാധനങ്ങളാണ് ഒരുമിച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പം എവിടെ നിങ്ങളൊരു ഫംഗ്ഷന് പോയാലും വേസ്റ്റ് മിക്സ് ചെയ്യരുത്, വേറെ വേറെ വെച്ചോട്ടെ, അതിനെല്ലാം നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ മിക്സിംഗ് ആണ്. ഇത് നേരത്തെ പറഞ്ഞ നമ്മുടെ ഉപഭോഗം, ഓട്ടോമൊബൈൽ വേസ്റ്റ് വലിയൊരു പ്രശ്നമാണ്. ടയർ റീസൈക്കിൾ ചെയ്യാൻ സംവിധാനമുണ്ട്, ഒരു ടയറിന് 5 രൂപയോ 10 രൂപയോ കിട്ടുകയുള്ളൂ, പക്ഷേ അതുകൊണ്ട് റീസൈക്കിൾ ചെയ്ത് അതിനകത്ത് നിന്ന് കാർബൺ കമ്പി മാറ്റിയെടുക്കും, കാർബൺ മാറ്റിയെടുത്ത് കുറച്ച് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ പഴയ ചെരുപ്പ്, നമ്മളുടെ PVC ചെരുപ്പ് റീസൈക്കിൾ ചെയ്യാം, ഈ പഴയ ഷൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ സാധനങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുണ്ട്. അത് ഷ്രഡ് ചെയ്യാനായിട്ടും അല്ലാതെ ഇത് ചെയ്യാനായിട്ടും ഉള്ള സംവിധാനത്തിലേക്ക് റീസൈക്ലിംഗിന് വിടുക. അങ്ങനെയുള്ള ചില റീസൈക്ലിംഗ് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. ഒരു ഉദാഹരണം, ഒരു ട്യൂബ്ലൈറ്റ് റീസൈക്കിൾ ചെയ്യണമെങ്കിൽ 1.5 രൂപ കൊടുക്കണം ഒരു ട്യൂബ്. ബൾബ് CFL പക്ഷെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാർ റോഡ് സൈഡിൽ കൊണ്ടിടുന്നത്. അത് കൃത്യമായിട്ട് ഇതാരാ കൊണ്ടിട്ടത്, എവിടെ ഇട്ടത്? ഓരോ കടക്കാരെയും റെസ്പോൺസിബിൾ ആക്കണം. അവരുടെ കടയുടെ അവരുടെ വീടിൻ്റെ മുമ്പിൽ എന്ത് വന്നാലും അവരാണ് ഉത്തരവാദി, അത് നോക്കേണ്ട കടമ അവർക്കാണ്. അപ്പം ഇത് ആരും വരാതെ ഇത് പറന്ന് വരില്ല, ആരും കൊണ്ടുവിടുന്നതാണ്. അപ്പം അത് റീസൈക്കിൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം അവർക്ക് തന്നെ കൊടുക്കുക. കളക്ഷൻ സെൻറ്റർ കോർപ്പറേഷൻ എല്ലാ സാധനവും മേടിക്കുന്നുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനാണ് ആദ്യമായിട്ട്, ഞാൻ ഈ പ്രോജക്റ്റ് നടത്തിയിരുന്ന സമയത്താണ് നോൺ ഡീഗ്രേഡബിൾ വേസ്റ്റ് കളക്ഷൻ സെൻറ്റർ തുടങ്ങി. പാട്ടറായ്ക്കലുണ്ട് പല സ്ഥലത്തും, 25 സെൻറ്റർ തുടങ്ങി. അവിടെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ കളക്ട് ചെയ്തിരുന്നു. അത് മുഴുവൻ ക്ലീൻ കേരള കൊണ്ടുവരുന്നു. ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിച്ചു, പൂർണ്ണമായിട്ട് ഒരിക്കലും തീരില്ല. അപ്പം ചെരുപ്പ്, പേന, പേന വലിയൊരു പ്രശ്നമാണ്. ഇങ്ക് പെൻ ടോട്ടലി അപ്രത്യക്ഷമായി എത്തും, ഇങ്ക് പെൻ ടോട്ടലി അപ്രത്യക്ഷമായി. എല്ലാവരും ബോൾ പെന്നിലേക്ക് മാറി. ബോൾ പെൻ ആദ്യം റീഫിൽ മാറാവുന്ന ബോൾ പെൻ ഇല്ലേ ഇല്ല, ത്രോയവേ പെൻസായി. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു വേസ്റ്റ് തന്നെ എനോർമസ്. ആഴ്ചയിൽ ഒരു പേന നമ്മുടെ ഒരാളുടെ വേസ്റ്റ് നന്നായിട്ട് എരിയാ വരും. അപ്പോൾ അത് തന്നെ ക്വാണ്ടിറ്റി നോക്കിക്ക്, അതും കളക്ട് ചെയ്താൽ റീസൈക്കിൾ ചെയ്യാൻ പല സ്കൂൾസും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലം, നിങ്ങളുടെ പോലീസ് സ്റ്റേഷനാണെങ്കിലും ആ ലൊക്കാലിറ്റി, ആ പഞ്ചായത്താണെങ്കിലും, അവിടെ നമുക്കിത് സെഗ്രിഗേറ്റ് ചെയ്ത് കളക്ട് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും. ഇടുന്നവരെ അപ്പം ആരാണ് ഇടുന്നത്? കരിക്ക് കച്ചവടക്കാർ. കരിക്കിൻ്റെ വേസ്റ്റ് ഇടുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് കത്തിക്കാൻ കൊടുക്കണം. കരിക്കിൻ്റെ വേസ്റ്റ് നന്നായിട്ട് കത്തുന്ന സാധനമാണ്, കത്തിക്കാൻ കൊടുക്കാം. അപ്പം അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതുകൊണ്ട് അവർ വിൽഫുള്ളായിട്ട് റോഡിലേക്ക് ഇടുന്നതുകൊണ്ട് അതിനവരെ നിയന്ത്രിക്കുകയും അത് റീസൈക്കിൾ ചെയ്യാനുള്ളതുണ്ട്. ദെൻ കസേര, അത് PVC കസേര എല്ലാം റീസൈക്കിൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓട്ടോമൊബൈൽ വേസ്റ്റ് ഈസ് ഗോയിങ് ടു ബി ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. അടുത്തത്, കാരണം ഒരു വീട്ടിൽ ഒരു കാറായിരുന്നു, 2 കാറായി, ഇപ്പം 3-ാമത്തെ കാറ് വരെ ആയി തുടങ്ങി പല വീടുകളിലും. എല്ലാവർക്കും ഒരാൾക്കൊരു കാറ്, പിന്നൊരു സ്കൂട്ടർ. അപ്പം അങ്ങനെ ഈ വാഹനങ്ങളുടെ ഒരു പരിധിവരെ പട്ടാളം മാർക്കറ്റുകാർ ചെയ്യുന്ന വലിയൊരു സർവീസാണ്. ഒരുപാട് ഓടാത്ത കാറിനെ ഓടിക്കാൻ അവർ ഹെൽപ്പ് ചെയ്യും, ശരിയല്ലേ? അപ്പം അത് നമ്മൾ എൻകറേജ് ചെയ്യണം, പഴയത് ഇത് ചെയ്യുക. അപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് ഓടുന്ന കണ്ടീഷനിൽ ആർക്കും കൊടുത്ത് ഓടിക്കാൻ നോക്കുന്നു, പറ്റുന്നുണ്ട് ഓടിക്കാൻ കൊടുക്കുക. അപ്പം അത് പരമാവധി, ഇപ്പം നേരത്തെയൊക്കെ ആൾക്കാർ ഒരു കാറ് മേടിച്ചാൽ അച്ഛൻ മരിക്കുമ്പോൾ മകന് കാറ് കൊടുക്കുമായിരുന്നു. ഇപ്പം ഏറ്റവും 5 വർഷത്തിൽ കൂടുതൽ സാധാരണക്കാർ ഉപയോഗിക്കാറില്ല, ചിലർ 10 വർഷം. ആരെങ്കിലും ദൗർഭാഗ്യവശാൽ 10 വർഷത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ആൾക്കാർ കളിയാക്കും, മാറാറായില്ലെന്ന് ചോദിക്കും, ശരിയല്ലേ? നമുക്കെല്ലാവർക്കും അത് സോഷ്യൽ പ്രോബ്ലമാണ്. അപ്പം അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പലപ്പോഴും പറ്റില്ല.
ഞാൻ നേരത്തെ പറഞ്ഞതാണ് മാലിന്യ സംസ്കരണത്തിലെ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ. പരമാവധി കുറയ്ക്കുക, അത് എല്ലാ കാര്യത്തിലും. ഇപ്പം ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൺസ്യൂമർ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് കിലോ 50 രൂപ, 2.5 കിലോ 100 രൂപ, ശരിയല്ലേ? അപ്പം നാച്ചുറലി നമുക്ക് 2.5 കിലോയിലേക്ക്, നമുക്ക് ആവശ്യമുള്ള ആക്ച്വലി 1.5 കിലോയേ ആവശ്യമുള്ളൂ, അല്ലെ 1 കിലോ ആവശ്യമുള്ളൂ. ഈ 2.5 കിലോയിലേക്ക് പോകും, 100 രൂപ കൊണ്ട് മേടിക്കും, അതിൻ്റെ പകുതി ഉപയോഗിക്കും, ബാക്കി പകുതി വേസ്റ്റായി. അപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രം മേടിക്കുക, ഈവൻ ഭക്ഷണമാണെങ്കിൽ തന്നെ ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്യുക, കുക്ക് ചെയ്യുന്നതിൽ ആവശ്യത്തിന് സെർവ് ചെയ്യുക, സെർവ് ചെയ്യുന്ന പരമാവധി കഴിക്കുക, ഒട്ടും വേസ്റ്റാക്കാതിരിക്കുക. അത് ഞാൻ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നൊരു കാര്യമാണ്. ഒരു സാധനം പോലും വേസ്റ്റാക്കാതെ ആവശ്യത്തിന്, ബിക്കോസ് 1 കിലോ അരി ഉണ്ടാവണമെങ്കിൽ എത്ര അധികം വെള്ളം വേണമെന്നറിയാവോ? എല്ലാത്തിനും അതെ. അപ്പം ഏറ്റവും ഏറ്റവും സ്കേസ് ആയിട്ടുള്ള 2 കമ്മോഡിറ്റിയാണ് ശുദ്ധവായുവും ശുദ്ധജലവും ഭാവിയിൽ. അപ്പം അത്രയധികം സാധനങ്ങൾ, റിസോഴ്സ്, എനർജി, കറണ്ട് ചിലവാക്കി ഉണ്ടാക്കുന്ന സാധനം വേസ്റ്റ് ചെയ്ത് ആ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ പിന്നെയും പൈസ മുടക്കുക. അപ്പം കഴിയുന്നതും മാലിന്യം പരമാവധി കുറയ്ക്കാൻ പുനഃചംക്രമണം നടത്തുക, റീസൈക്കിൾ ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്യുക. കുറേ സാധനം റീസൈക്കിൾ ചെയ്യാം, കുറേ റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം കാണുന്നത്, ഒരേ സാധനം നമുക്ക് കളക്ട് ചെയ്താൽ അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അത് ഈവൻ ഇപ്പോൾ ഞങ്ങൾ ഗുളികയുടെ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അത് ഒട്ടും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു, അതുപോലും റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഒരു ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനകത്ത് അലുമിനിയം ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, അലുമിനിയം വേർതിരിച്ചിട്ട് അലുമിനിയത്തെ മെൽറ്റ് ചെയ്ത് വേറെ കാര്യത്തിന് ഉപയോഗിക്കുക. അപ്പം അത് റീസൈക്കിൾ ചെയ്യാൻ ചെയ്യുന്നതിന്, അപ്പം ആൾക്കാർ പറഞ്ഞത് സാറേ ഒരു ലോഡുണ്ടെങ്കിൽ മിക്കവാറും സാധനം എടുക്കാം. വേറെ ഉദാഹരണം ചിരട്ട. ഇപ്പോൾ പല വീട്ടിലും അടുപ്പ് കത്തിക്കുന്നില്ല, ചിരട്ട വേസ്റ്റാണ്. 1000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഈ 1000 കുട്ടികളും അവരുടെ വീട്ടിലുള്ള ചിരട്ട, 30 ചിരട്ട സ്കൂളിൽ കൊണ്ടുവന്നാൽ 30,000 ചിരട്ടയായി, ഒരു ലോഡായി. 30 ആ ചിരട്ടയ്ക്ക് നല്ലൊരു തുക കിട്ടും. അപ്പം അത്, അപ്പം നമ്മളിത് കളക്ട് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം, അല്ലെ റീയൂസ് ഉണ്ടാകാം. വീണ്ടും ഉപയോഗിക്കുക, പ്രത്യേകിച്ച് ചില സഞ്ചികൾ, ബാക്കിയുള്ള സാധനങ്ങൾ പരമാവധി ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച്. നമുക്കൊരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഷീറ്റ് കീറിയാൽ ടവലാക്കുക, ടവൽ കീറിയാൽ അത് തുടയ്ക്കാനുള്ള തുണിയാക്കുക, കാറുകാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിനു വേണ്ടിയൊന്നും ഫ്രഷ് ഉപയോഗിക്കാതെ പരമാവധി വീണ്ടും വീണ്ടും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അതിൻ്റെ ലൈഫ് കൂട്ടാൻ നോക്കുക. ഇത് എയർപോർട്ടിൽ നിന്ന് എടുത്ത പടമാണ്. പലപ്പോഴും ഇങ്ങനെ 2 പ്ലാസ്റ്റിക് ക്യാന് പേപ്പറെന്ന് ഇട്ടാലും ആൾക്കാരെല്ലാവരും കൊണ്ട് ഒരുമിച്ചത്. ഇത് ഈ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നു പറയാൻ, മാലിന്യ സംസ്കരണത്തിലെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇത് തരംതിരിക്കലാണ്. ഒരു തൊഴിലാളി 500 രൂപ കൊടുത്താൽ ഒരു ദിവസം 100 കിലോ പോലും സെഗ്രിഗേറ്റ് ചെയ്യില്ല. അപ്പോൾ 1 കിലോ മാലിന്യം സെഗ്രിഗേറ്റ് ചെയ്യാൻ 5 രൂപ ചിലവാണ്. അപ്പോൾ നമ്മൾ എന്ത് സാധനവും നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സൊസൈറ്റിയിൽ, ആ ലൊക്കാലിറ്റിയിൽ ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് മർച്ചൻസ് അസോസിയേഷനോ തൊഴിലാളി സംഘടനകളോ ബാക്കിയുള്ളവരോ സ്റ്റുഡൻസോ ഹോറിറ്റീസ് ആര് വേണമെങ്കിലും അത് കൃത്യമായിട്ട് കളക്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്താൽ അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഒരു സ്ഥാപനത്തിൽ ഒരാൾ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ ഒരു പരിധി വരെ നമുക്ക് മാലിന്യ സംസ്കരണം എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. BSNL അവിടെ ഒരു അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ഒരു ഡെന്നി ഉണ്ടായിരുന്നു. നമുക്ക് പൂത്തോൾ ഭാഗത്ത് BSNL ക്വാർട്ടേഴ്സ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? പൂത്തോൾ BSNL ക്വാർട്ടേഴ്സിൽ അവർ 10 വേറെ കണ്ടെയ്നർമാർ വെച്ചിരുന്നു. ഇതാ പ്ലാസ്റ്റിക് വസ്തുക്കൾ, മിനറൽ വാട്ടർ ബോട്ടിലുകൾ, മറ്റു ബോട്ടിലുകൾ, കളിപ്പാട്ടങ്ങൾ, PVC വസ്തുക്കൾ, CDകൾ, മറ്റു പ്ലാസ്റ്റിക് വസ്തുക്കൾ, അതിനുവേണ്ടി ഒരു ബോക്സ്. പ്ലാസ്റ്റിക് കവർ, ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ പ്ലാസ്റ്റിക് കാരി ബാഗ് കവറുകൾ, അഴുക്ക് കവറുകൾ, പാൽ പാർസൽ, മത്സ്യം കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം ഇടുക. ഈവൻ പാലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നത് പാലിൻ്റെ ഒരു മൂല കട്ട് ചെയ്ത് പാൽ, 2 മൂലയും കട്ട് ചെയ്ത് പാലൊഴിക്കുക, ഫുൾ കട്ട് ചെയ്യുക,
ഒന്ന് കഴുകിയെടുത്തിട്ട് മറിച്ച് തൂക്കി ഉണക്കുക, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ആ അല്പം ബുദ്ധിമുട്ടിയാലും നമ്മൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. മാലിന്യ സംസ്കരണം ഒരുവിധം നല്ല ബുദ്ധിമുട്ടാണ് വീട്ടിൽ ചെയ്യണമെങ്കിൽ. അത് വീട്ടിൽ എൻഫോഴ്സ് ചെയ്താൽ വീട്ടിലുള്ള ഇപ്പം എൻ്റെ ഭാര്യ പോലും കുറച്ച് എന്നെ ഒബ്ജക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ചിട്ടയായിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. റക്സില്ല ചെരുപ്പ് ബാഗ്, ഷൂസ്, വൃത്തിയുള്ള തുണികൾ. ഈ ചെരുപ്പ് ബാഗ്, ലേഡീസ് ഹാൻഡ് ബാഗ് വലിയൊരു പ്രശ്നമാണ്. ഒരു രീതിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനം. നമ്മുടെ ഈ കസേരയുടെ കുഷ്യൻ ഇടുന്ന തുണി റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. വണ്ടിയുടെ അപ്പോൾസറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഷ്രെഡ് ചെയ്ത് ഏതെങ്കിലും ലാൻഡ് ഫില്ലിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക മാത്രമേ പറ്റൂ. കാരണം അതൊന്നും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനാര് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു സാധനം മേടിക്കുമ്പോൾ പരമാവധി ആയുസ്സുള്ളത് മേടിക്കുക, വില കുറച്ച് കൂടിയാലും നല്ലത് മാത്രം മേടിക്കുക. ഡ്യൂറബിലിറ്റിക്കായിരിക്കണം ഫസ്റ്റ് കൺസേൺ. നിങ്ങൾക്ക് മാലിന്യം വേസ്റ്റ് ഉണ്ടാക്കരുതെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട സാധനം നല്ല വിലയുള്ളത് മാത്രമല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളത് മേടിക്കുക. അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ദാ ചിരട്ട, ഒരു ചിരട്ടയ്ക്ക് 20 പൈസയോ 15 പൈസയോളം വില കിട്ടും. അപ്പം അത് നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ട് കണ്ടാലും മൊത്തത്തിൽ വരുമ്പോൾ നല്ലൊരു തുക കിട്ടും. ട്യൂബ് ലൈറ്റ്, ട്യൂബ് ലൈറ്റിന് നമുക്ക് യാതൊരു വിലയും കിട്ടില്ലെന്ന് മാത്രമല്ല കോർപ്പറേഷനോ പഞ്ചായത്തോ അങ്ങോട്ട് പൈസ കൊടുത്ത് റീസൈക്കിളായി വിടേണ്ട സാധനമാണ്. ട്യൂബ് ലൈറ്റ് പലപ്പോഴും റോഡ് സൈഡിൽ കൊണ്ടുപോയിട്ടും അത് ഉടയും, അതിനകത്തുള്ള മെർക്കുറി ലീച്ച് ചെയ്ത് ചാലിൽ വീഴും. അത് ഹെവി മെറ്റൽസ് എല്ലാം തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ ചെന്നാൽ മാരകമാകാവുന്ന അല്ലെങ്കിൽ ടോക്സിക് ആകാവുന്ന സാധനങ്ങളാണ്. അത് മെർക്കുറി ആണെങ്കിലും ലെഡ് ആണെങ്കിലും ഒക്കെ അതെ. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ട്യൂബ് ലൈറ്റ് റോഡ് സൈഡിൽ വെച്ച് പൊട്ടിച്ച് വയ്ക്കരുത്. ആൾക്കാർ ചിലത് കൊണ്ട് പൊട്ടിച്ച് വയ്ക്കണ കാണാം. പൊട്ടിച്ചതുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക, ഒരുമിച്ച് റീസൈക്കിൾ ചെയ്യാൻ. ചെന്നൈയിലുള്ള ഒരു കമ്പനി മാത്രമേ ട്യൂബ് ലൈറ്റ് എടുക്കുന്നുള്ളൂ. ഒരു ട്യൂബ് ലൈറ്റിൻ്റെ 1.5 രൂപ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. പക്ഷേ അത് കോർപ്പറേഷൻ കൊടുത്തോളും. നിങ്ങൾ അത് കളക്ട് ചെയ്ത ആൾക്കാരോട് കോർപ്പറേഷനെ എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു അഡ്വൈസ് മാത്രം കൊടുക്കുക. ഇത് ഫുഡ് വേസ്റ്റാണ്. ഫുഡ് വേസ്റ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ വേറെ തന്നെ തരംതിരിക്കണം. നമ്മൾ വീട്ടിൽ രണ്ടായിട്ട് തരംതിരിക്കുക, ഡീഗ്രേഡബിൾ, നോൺ ഡീഗ്രേഡബിൾ. ഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ അഴുകിപ്പോകുന്നതെല്ലാം ഡീഗ്രേഡബിളാണ്. അപ്പോൾ അത് നമുക്ക് മിക്കവാറും വളമാക്കി മാറ്റാം. അതിന് പലതരം കമ്പോസ്റ്റിംഗ് രീതികളുണ്ട്. കൃഷി താല്പര്യമുണ്ടെങ്കിൽ കൃഷിയിലേക്ക് ഉപയോഗിക്കാം. നമുക്ക് വീട്ടിൽ ഒരു തെങ്ങെങ്കിലും മിക്കവാറും ആൾക്കാർക്കുണ്ടാകും, ആ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇട്ടാൽ മതി. ഒരു കുഴി കുത്തുക, ഇടുക, മൂടുക. അത് കുറച്ച് കഴിഞ്ഞാൽ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വളമായിട്ട് മാറിക്കോളും. ഇത് നമ്മൾ ശക്തം തമ്പുരാൻ മാർക്കറ്റിൽ കോർപ്പറേഷൻ്റെ ഒരു ബയോ കൺവേർട്ടർ പ്ലാന്റ് ഉണ്ട്, ഓർഗാനിക് ബേസ്ഡ് കൺവേർട്ടർ പ്ലാന്റ്. ആ പ്ലാന്റിൽ ഉള്ളതാണ്. ഒരു സെഗ്രിഗേഷൻ ടേബിളിൽ വെച്ച് ഇത് പലപ്പോഴും ഈ റോഡ് സൈഡിൽ ഇടുന്നതും അല്ലാത്ത സാധനത്തിൽ ഡീഗ്രേഡബിൾ, നോൺ ഡീഗ്രേഡബിൾ. അവിടെ ഓർഗാനിക് മാറ്റർ മാത്രം ഡീഗ്രേഡ് ചെയ്ത് 45 ദിവസം കൊണ്ട് കമ്പോസ്റ്റ് ആകുന്ന, ഒരു ദിവസം ഏതാണ്ട് 2 ടൺ വരെ പ്രോസസ്സ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലാന്റാണത്. പക്ഷേ അതിനകത്ത് വരുന്ന പ്ലാസ്റ്റിക്കും ബാക്കിയുള്ളതെല്ലാം തരംതിരിച്ച് മാറ്റിയാൽ മാത്രമേ ഉള്ളത് അത് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇതൊരു വേസ്റ്റ് സെഗ്രിഗേഷൻ സെൻ്ററാണ് ഇരിങ്ങാലക്കുട. ഇത് തരംതിരിക്കുന്നതിന് ഒരുപാട് പൈസ ചിലവാകുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ ഓഫീസിൽ തന്നെ തരംതിരിച്ചാൽ അത് ഒരു പരിധി വരെ നമുക്കിതിൻ്റെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. ഇൻക്ലൂഡിങ് മിൽമ പാലിൻ്റെ കവർ അടക്കം കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ കടയിൽ നിന്ന് നമ്മൾ സ്റ്റേ നോട്ട് ക്യാരി ബാഗ്, നമ്മളുടെ കാറിലോ സ്കൂട്ടറിലോ ബാഗിൽ, ലേഡീസ് ഹാൻഡ് ബാഗിൽ ഒരു ചെറിയ കവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനം മേടിക്കാം. അപ്പോൾ ഒരു പുതിയ കവർ വേസ്റ്റ് ആകാതിരിക്കുന്ന നമുക്ക് സഹായിക്കാൻ നമ്മുടെ കയ്യിലൊരു ബാഗുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി കുറച്ച് നാൾ കുറച്ച് സൂപ്പർ മാർക്കറ്റുകളിൽ സേ നോ ടു ക്യാരി ബാഗ് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തി. ഈ ക്യാരി ബാഗ് മേടിക്കാത്ത ആൾക്കാരുടെ ബില്ല് വേറെ മേടിച്ചൊരു പെട്ടിക്കകത്തിട്ടു. നറുക്കെടുത്ത് ഓരോ മാസവും നറുക്കെടുക്കുന്ന ആൾക്കാർക്ക് ഫുൾ എമൗണ്ട് ബില്ല് ഫ്രീ ആയിട്ട് തിരിച്ചു കൊടുത്തു. അതായത് 1000 രൂപയുടെ സാധനം മേടിച്ച ആളാണെങ്കിൽ 1000 രൂപ അവർക്ക് തിരിച്ചു കൊടുത്തു. വളരെ നല്ല പ്രതികരണം കിട്ടിയത്. രണ്ടും സൂപ്പർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
ക്യാരി ബാഗ് സ്വന്തമായിട്ട് കൊണ്ടുവരുന്നവരുടെ മാത്രം ബില്ല് മേടിച്ചൊരു പെട്ടിയിലിടുക, മാസത്തിലൊരിക്കൽ നറുക്കെടുക്കുക, അവരുടെ ബിൽ തുക മൊത്തം തിരിച്ചു കൊടുക്കുക. അപ്പോൾ ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ സാധിക്കും. പ്ലാസ്റ്റിക് മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു, അതുപോലെ വലിയൊരു ശാപവുമായിട്ട് മാറിയിരിക്കും. പ്ലാസ്റ്റിക് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റില്ല, ശരിയല്ലേ? പ്ലാസ്റ്റിക് ബാൻ ചെയ്യാം, പ്ലാസ്റ്റിക് ഒരിക്കലും ബാൻ ചെയ്യാൻ പറ്റില്ല, പ്ലാസ്റ്റിക് സഞ്ചി ബാൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആവശ്യം ഉപയോഗിക്കാം. ഇപ്പം കടലിൻ്റെ അടിയിൽ മത്സ്യത്തേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് എത്തിക്കഴിഞ്ഞു, മത്സ്യസമ്പത്തിന് ഏറ്റവും വലിയൊരു ഭീഷണി ഈ പ്ലാസ്റ്റിക്കാണ്. വന്യജീവികൾക്ക് വലിയൊരു അപകടം പ്ലാസ്റ്റിക്കാണ്. പക്ഷികൾക്ക് വലിയൊരു അപകടം പ്ലാസ്റ്റിക്കാണ്. മനുഷ്യന്, മൃഗങ്ങൾക്ക് പ്ലാസ്റ്റിക് ഏറ്റവും വലിയ വിനാശകാരിയായിട്ട് മാറി. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുമാതിരി പ്ലാസ്റ്റിക് ഇല്ലാതെ പറ്റില്ല, വളരെ ജുഡീഷ്യസ് ആയിട്ട്, വളരെ നമ്മൾ സൂക്ഷിച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഏഴായിട്ട് തരംതിരിക്കുക. നിങ്ങൾ ഏത് പ്ലാസ്റ്റിക് കുപ്പി എടുത്താലും, ഇവിടെ വാട്ടർ ബോട്ടിൽ ഉണ്ടോ? എല്ലാം ആ കുപ്പി. ഇത് പെറ്റ് പോളി എത്തലീൻ ടെറാത്താലേറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്, പെറ്റ് ബോട്ടിൽ എന്ന് പറയും. വെള്ളം വരുന്ന കുപ്പിയാണിത്. എന്ന് തുടങ്ങി LDPE, HDPE, പോളിപ്രോപ്പലിൻ, പോളിഎത്തലീൻ, പോളി വിനൈൽ ക്ലോറൈഡ്, വളരെ ഏറ്റവും കോമൺ ആണ് PVC. നമ്മുടെ പൈപ്പെല്ലാം PVC ആണ്, വെള്ളം കൊണ്ടുവരുന്ന പൈപ്പ്. പോളിസ്റ്റെറിൻ, പോളികാർബണേറ്റ്, PCBS, ACBS, ഇതെല്ലാം പലതരം പ്ലാസ്റ്റിക്കുകളാണ്. സൊസൈറ്റി ഫോർ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി 1988 പ്ലാസ്റ്റിക്കിനെ അതിൻ്റെ കെമിക്കൽ മേക്കപ്പ് അനുസരിച്ച് ഏഴായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എല്ലാ പ്ലാസ്റ്റിക് വസ്തുക്കളിലും, ഇൻക്ലൂഡിങ് നമ്മൾ ഒരു ചൈനീസ് നിർമ്മിത എന്തെങ്കിലും ഒരു കേബിള് മേടിച്ചാലും അതിൻ്റെ അകത്തും ഒരു ട്രയാങ്കിളും ഒരു നമ്പറും കാണാം, 1, 2, 3, 4, 5, 6, 7. ആ ഓരോന്നും ഓരോ തരം പ്ലാസ്റ്റിക്കാണ്. അത് മാൻഡേറ്ററി ആണ്, ഏത് പ്ലാസ്റ്റിക് ഉണ്ടാക്കുമ്പോഴും എന്തിൽ നിന്നാൽ ഉണ്ടാക്കിയെന്ന് അതിനകത്ത് രേഖപ്പെടുത്തണം. അതനുസരിച്ച് അതിനെ തരംതിരിച്ച് റീസൈക്കിൾ ചെയ്യാൻ വിടണം. SPI കോഡ് 1, PET പ്ലാസ്റ്റിക് പോളിഎത്തലീൻ ടെറാത്താലേറ്റ്. ഇതിൻ്റെ ഈ കുപ്പിയുടെ ഒരേ ഒരു കുഴപ്പം, ഈ പെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അബ്സോർബ്സ് ഓഡേഴ്സ്, ഫുഡിനകത്തുള്ള ഇത് മണം ഇത് വലിച്ചെടുക്കുന്നു മാത്രമല്ല, ഇതിനകത്തുള്ള താലേറ്റ് എന്ന് പറഞ്ഞ സാധനം ചൂടായി കഴിഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് അത് കുറേശ്ശെ ലയിച്ചു വരും. നിങ്ങൾ ഒരു കുപ്പിയിൽ ഒരു കുപ്പിയോ അരക്കുപ്പിയോ വെള്ളം എടുത്ത് വണ്ടിയുടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും വെച്ച് രണ്ട് ദിവസം കൊണ്ട് നടന്നിട്ട് എടുത്ത് കുടിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം അനുഭവപ്പെടാറില്ലേ? സിമ്പിൾ. ഒരിക്കലും ഈ കുപ്പിയിൽ വെള്ളം വെച്ച് വണ്ടിയിൽ വെച്ച് ചൂടായതിന് ശേഷം കുടിക്കരുത്. രണ്ട്, പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരിക്കലും ഭക്ഷണ പദാർത്ഥം പ്രത്യേകിച്ച് ചൂടുള്ളത് എടുക്കരുത്, പ്ലീസ്. ആർക്ക് വേണമെങ്കിൽ അത്യാവശ്യം പുറത്ത് പോയി വരാൻ കേട്ടോ, ഇത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പോകാം, പുറത്തു പോകാൻ തടസ്സമില്ല. അപ്പോൾ ഒരിക്കലും അതുപോലെ ഭക്ഷണ പദാർത്ഥം പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ച് മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കരുത്. നമ്മളെല്ലാവരും ഫ്രിഡ്ജിൽ സാധനം കയറ്റി വയ്ക്കും, പ്ലാസ്റ്റിക് പാത്രം അതേപടി എടുക്കും, മൈക്രോവേവിൽ വെച്ചും ചൂടാക്കും കഴിയുന്നതും. പക്ഷേ മൈക്രോവേവിൽ വയ്ക്കാവുന്ന ഗ്ലാസ് ഉപയോഗിക്കാം, സെറാമിക് നമ്മുടെ പിഞ്ഞാണി പാത്രം ഉപയോഗിക്കാം. നമ്മൾ ഓവൻ സേഫാണ്, ഓവൻ പ്രൂഫാണെന്ന് പറഞ്ഞ് ഒരുപാട് പാത്രം വരുന്നുണ്ട്. അത് ടപ്പർ വേറെ, അത് ഇത് ഒന്നും ഓവൻ പ്രൂഫല്ല. ഏതിൻ്റെ ചൂടാക്കുമ്പോൾ ഇതിനകത്തുള്ള താലേറ്റ് ആണ് മെയിൻലി ഈ പെറ്റിലുള്ളത്. അപ്പോൾ ആ സാധനം കുറച്ച് ഇത് ചെയ്തിട്ട് ഈ ചൂടുള്ള ഭക്ഷണത്തിലേക്ക് ഡിസോൾവ് ചെയ്യും. പ്ലാസ്റ്റിക്കിലുള്ള മെയിൻലി ക്ലോറൈഡ്സ്, അതുപോലെ തന്നെ ഈ താലേറ്റ് എന്നുള്ള സാധനങ്ങൾ, അതാണ് കൂടുതലും പലപ്പോഴും ഈ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുന്നത്. പിന്നെ ഇതിനകത്തുള്ള പല കളറിങ് ഏജൻസ് ലെഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഈ ബിസ്പിനോള്, ലെഡ്, അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും കുറേശ്ശെ ഇത് നമ്മളുടെ ഭക്ഷണത്തിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് ആ പ്ലാസ്റ്റിക് കളിപ്പാത്രം കുട്ടികൾ, കളിപ്പാട്ടങ്ങൾ കുട്ടികൾ കടിക്കരുതെന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷണം. പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ കടിച്ച കുട്ടികൾക്ക് വളർച്ച മുരടിപ്പ്, മറ്റസുഖങ്ങൾ, മാനസിക രോഗങ്ങൾ വരെ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പല കളിപ്പാട്ടങ്ങളും ചിൽഡ്രൻ സേഫ്, കടിച്ചാൽ കുഴപ്പമില്ലാത്തതെന്ന് പറഞ്ഞാണ് വരുന്നത്. ഈ പെറ്റ്
സാധാരണ റീസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കും. അപ്പം ഇത് കഴിയുന്നതും ഈ കുപ്പികൾ ഇപ്പം എല്ലായിടത്തും ഇപ്പം കല്യാണത്തിന് പോയ പോലെ ഒരാൾക്ക് റൂപ്പി വെള്ളം വെച്ച് കൊടുക്കും. അപ്പം ആ ഒരു കുപ്പി ഇത് വേറെ സംഭവിക്കുന്ന പലപ്പോഴും കല്യാണങ്ങൾക്കെല്ലാം പോയപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കും, കുപ്പിക്ക് വേറൊരു ഒരു ഡബ് വയ്ക്കും, വേസ്റ്റിന് വേറെ വയ്ക്കും. അവസാനം വരുമ്പോൾ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ കുപ്പി കൊണ്ടൊരു ഡബ്ബയ്ക്ക് എത്തിടും. ഒരു 10, 20, 25 കുപ്പി വന്നതിന് ശേഷം ഒരാൾ കൊണ്ട് അതിന് മുകളിൽ വേസ്റ്റ് ഇടും. അതോടെ ആ പിന്നെ കുപ്പി റീസൈക്കിൾ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ ഇത് മുഴുവൻ തകടം മറിക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായിട്ട് ആ ബോധം വേണം. ഒരാൾ അതിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കണം, കൃത്യമായിട്ട് കളക്ട് ചെയ്യണം, ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റണം. ഇത് പ്രശ്നം പല കല്യാണ മണ്ഡപങ്ങളിൽ ഇതെല്ലാം കൂടെ ചുരുട്ടി കൂട്ടി എടുത്തിട്ട് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് കത്തിക്കുക. ഇത് കുഴിച്ചു മൂടുകയോ അല്ല കത്തിക്കുകയോ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നേരെ വെച്ച് ഫുഡ് വേസ്റ്റ് കുഴിച്ചു മൂടിയുണ്ട് കുഴപ്പമില്ല. ഇത് ബവറേജ് ബോട്ടിൽ, മെഡിസിൻസ് ജാറ്, റീസൈക്കിൾ പെറ്റ് ഈസ് യൂസ് ടു മേക്ക് ടോ. ഈ പെറ്റ് റീസൈക്കിൾ ചെയ്താലും ചെറിയ ബാഗുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. രണ്ടാമത്തെ എച്ച് ഡി പി, നമ്മളുടെ ഈ വണ്ടിയുടെ ഓയിൽ വരുന്നതൊക്കെ എച്ച് ഡി പി ആണ്. ഉജാല ബോട്ടിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാ അടിയിൽ ഓരോ ട്രയാങ്കിളിനകത്ത് രണ്ടെന്നുള്ളൊരു പടം ഉണ്ടാകാം. ഇത് കണ്ടോ, ആ അറ്റത്ത് കാണുന്ന രണ്ട്, ആ രണ്ടിൻ്റെ അടുത്ത് എച്ച് ഡി പി ആണെന്നുള്ളതാണ്. ഇത് സാധാരണ പാല്, മോട്ടോർ ഓയിൽ, ഷാംപൂ, സോപ്പ് ബോട്ടിൽ, ഡിറ്റർജൻറ്റ്, ബ്ലീച്ചസ്, ക്രൈറ്റ്, പ്ലാസ്റ്റിക്, ഇത് ചില ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പി വി സി, ഈവൻ പി വി സി പൈപ്പിൽ വരുന്ന വെള്ളം പോലും അത്ര നല്ലതല്ല എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ ഇപ്പോഴും ശാസ്ത്രീയമായിട്ട് അത് കണ്ടുപിടിച്ചിട്ടില്ല. പി വി സി ദോഷകരമാണോ, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പി വി സി പൈപ്പ്, അതിന് റീപ്ലേസ്മെൻറ്റ്. കാരണം ആദ്യം വന്നപ്പം ലെഡ് പൈപ്പിൽ നിന്ന് ലെഡ് വലിയ പ്രശ്നമാണ്, ലെഡ് ടോക്സിറ്റി ഉണ്ടായിട്ടാണ് പി വി സിയിലേക്ക് മാറിയതും. ചീപ്പർ ആൻഡ് ബെറ്റർ പി വി സി. അതുപോലെ നമ്മുടെ ചെയർ ഒരുപാട് പി വി സി ആണ്, അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. എൽ ഡി പി ആണ് നമ്മുടെ സാധാരണ തൂക്ക് സഞ്ചി, ലോ ഡെൻസിറ്റി പോളിഎത്തിലീൻ ആണ്. ഇത് സേഫ് ചോയ്സ് ഫോർ ഫുഡ് സ്റ്റോറേജ്, വലിയ കുഴപ്പമില്ല. പ്ലാസ്റ്റിക് ക്ലിംഗ് റാപ്പ്, സാൻഡ്വിച്ച് ബാഗ്, സ്ക്യൂസബിൾ ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ഗ്രോസറി ബാഗ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇത് പ്രശ്നം, ഇത് റീസൈക്കിൾ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും 5% പോലും റീസൈക്കിൾ ചെയ്യുന്നില്ല. അപ്പോൾ വളരെ കുറച്ചേ ഇത് റീസൈക്കിൾ ചെയ്യുന്നുള്ളൂ. പോളിപ്രൊപ്ലീൻ, ടപ്പർ വെയർ, അങ്ങനെയുള്ള യോഗർട്ട് ബോക്സ്, സിറപ്പ് ബോട്ടിൽ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് പോളി പ്രൊപ്ലീൻ. പോളിസ്റ്റിറീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാക്കിംഗ് മെറ്റീരിയലായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം പലപ്പോഴും കണ്ടിട്ടില്ലേ, ബീൻസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇത് ഈ ഇലക്ട്രോണിക് ഐറ്റംസ് വരുമ്പോൾ അതിനിടയിൽ പാക്കിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെയാണ്. പ്രത്യേകിച്ച് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതാണ് ഫ്രിഡ്ജ്, ടി വി ഒക്കെ മേടിക്കുമ്പോൾ സൈഡിലിട്ടുകൊണ്ട് വരുന്നതും ഒക്കെ ഇതാണ്. പിന്നെ ഈ പീനട്ടിൻ്റെ ഷേപ്പിൽ പാക്ക് ചെയ്തുള്ള സാധനങ്ങളുണ്ടാകാം. വളരെ പരിമിതമായിട്ട് ഉള്ള റീസൈക്ലിങ് നടക്കുന്നുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ 6 കൂടാത്തതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ 7. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മെനി ഓഫ് ദീസ് പ്രൊഡക്ട്സ്. ആദ്യം പറഞ്ഞ 2-3 സാധനങ്ങളുടെ സമ്മിശ്രം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ 7. മെയിൻലി നമ്മളുടെ കോമ്പാക്ട് ഡിസ്ക്, DVD അങ്ങനെയുള്ള സാധനങ്ങളാണ്. ജനറലി റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ പ്രൊജക്ഷൻ ഉണ്ടോ? ആ ഞാൻ കരുതി നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്നവർ ഇവിടെ നോക്കുന്നില്ല. അപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന്. ആ യെസ് യെസ് യെസ്. അപ്പം പ്ലാസ്റ്റിക്, കാരണം മണ്ണിൽ
നന്നായിട്ട് കൃഷി. ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം പ്ലാസ്റ്റിക് ഒരുപാട് മണ്ണിൽ ചെന്ന് ചേരുന്നതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ മണ്ണിൽ ജലം അകത്തേക്ക് പോകണം, വായു അകത്തേക്ക് പോകണം, റൂട്ട്സ് പോകണം, ഒരുപാട് സ്വാഭാവിക പ്രക്രിയയും മൈക്രോബിയൽ ആക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഇല്ലാതായിത്തീരും. ദെൻ വായു സംഭരണം, ജലസംഭരണം കുറയും, കൃഷിഭൂമിയുടെ കൃഷി യോഗ്യത നന്നായിട്ട് കുറയ്ക്കും പ്ലാസ്റ്റിക്. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നു. ഏറ്റവും വലിയൊരു പങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു, കടലിലുള്ളത് നമ്മുടെ പുഴകളിൽ, കുളങ്ങളിൽ, ജലാശയങ്ങളിൽ എവിടെ ചെന്നാലും അവിടെ എല്ലാം പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞു. കാരണം ഇത് വളരെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നിടത്തെല്ലാം ഒഴുകി എത്തിച്ച് എല്ലാ ജലാശയങ്ങളും മലിനമാക്കുന്ന ഒരു സാധനം പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് ഓരോ സ്ഥലത്തും വെച്ച് നമ്മൾ നമ്മൾ പിടിച്ചെടുക്കാവുന്നിടത്ത് വെച്ച് പിടിച്ചെടുക്കുക, അതിനെ റീസൈക്കിൾ ചെയ്യാവുന്ന റീസൈക്കിൾ ചെയ്യുക. ക്യാൻസർ ഉണ്ടാക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം പ്ലാസ്റ്റിക്കാണ്. ഇപ്പം പ്ലാസ്റ്റിക് കൊണ്ട് മാത്രമേ ക്യാൻസർ ഉണ്ടാകണമെന്ന് ആരും പറയില്ല. കാരണം ഫസ്റ്റ് ഈസ് ജനറ്റിക്കാണ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, മറ്റൊരുപാട് എൻവയറമെൻ്റൽ പൊല്യൂഷൻ അടക്കമുള്ള ഒരുപാട് പൊല്യൂഷനാണ്, പിന്നെ ഒന്ന് പ്ലാസ്റ്റിക്കുമാണ്. അപ്പം അത് നമുക്ക് അതിൻ്റെ റിലേഷൻ 100% പറയാൻ പറ്റില്ലെങ്കിൽ തന്നെയും ക്യാൻസറിൻ്റെ പേഴ്സണേജ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഓരോ ദിവസവും അറിയാൻ പുതിയ പുതിയ കേസസ് കണ്ടുവരുന്നുണ്ട്, പുതിയ പുതിയ തരം ക്യാൻസറുകളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, പിന്നെ എല്ലാ അസുഖങ്ങൾക്കും ഒരു കാരണം ഭക്ഷണം, ഒരു കാരണം ലൈഫ് സ്റ്റൈൽ, ഒരു കാരണം മരുന്ന്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക, കീടനാശിനിയും വിഷവും ഇല്ലാത്ത ആഹാരത്തിലേക്ക് കഴിയുന്നതും പോകുക ഒരു പരിധിവരെ. മാത്രമല്ല, നമുക്ക് നമ്മളുടെ വേസ്റ്റിനെ വളമാക്കി മാറ്റി എങ്ങനെ നല്ല പച്ചക്കറി ഉണ്ടാക്കാം എന്നുള്ളതും ശ്രമിക്കാം. പ്ലാസ്റ്റിക് സഞ്ചികൾ കാരണം ഓടകളടഞ്ഞ് മലിനജലം കെട്ടിക്കിടക്കാൻ കാരണമാണ്. ചെന്നൈയിൽ 4 വർഷം മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ ഒരു കാരണം പ്ലാസ്റ്റിക്കാണ്. കാരണം എല്ലാ പ്ലാസ്റ്റിക്കും ചെന്ന് ഓടയിലടിയും, അടിഞ്ഞു കഴിഞ്ഞാൽ ഓടകളൊക്കെ, നമ്മുടെ നാട്ടിലെ ഓടകൾ എല്ലാ ഓടകളിലും ഈ പ്ലാസ്റ്റിക് ചെന്ന് അടിഞ്ഞ് അത് കോരി പുറത്തേക്ക് ഇടുക. ഇതെല്ലാം നമ്മൾ ഇടുന്ന പ്ലാസ്റ്റിക്കാണ്, ഒന്നും നാച്ചുറലായിട്ട് അവിടെ വരുന്നതല്ല. ആരെങ്കിലും കൊണ്ടി കളയുന്ന പ്ലാസ്റ്റിക് മാത്രമേ റോഡിൽ വരുന്നുള്ളൂ. അപ്പോൾ റോഡിലുള്ള പ്ലാസ്റ്റിക് നമ്മൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സിനെ കൊണ്ടോ, നാട്ടുകാരെ കൊണ്ടോ, മർച്ചൻസ് അസോസിയേഷനെ കൊണ്ടോ, ആരെ കൊണ്ടെങ്കിലും പറക്കി മാറ്റുക. അതിനെ എങ്ങനെ സംസ്കരിച്ചാലും കുഴപ്പമില്ല, കുറച്ച് കത്തിച്ചും കളയാം. ഞാൻ പറയാം എങ്ങനെ കത്തിക്കണം എന്നുള്ളത് മാത്രം തീരുമാനിച്ചാൽ മതി, അതിനും ഒരു മാർഗമുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കുക. ഇത് കണ്ടോ, ഓടയിൽ ശരിക്കും പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ട് പ്രകാരം സോളിഡ് വേസ്റ്റ് ഒന്നും ഓടയിലേക്ക് ഒഴിക്കാൻ പാടില്ല. ഒരു ഹോട്ടലുകാർക്കും ഇല്ല, അവരവിടെ ഡീകാൻഡ് ചെയ്ത് ശുദ്ധജലം മാത്രമേ ഒഴിക്കാവുള്ളൂ. അപ്പോൾ ഇവർ ഈ സകല വേസ്റ്റും ഹോട്ടലിൽ നിന്നുള്ളതും ബാക്കിയുള്ളിടത്തു നിന്നുള്ളതും എല്ലാം ചാല് വഴി ഓടയിലേക്ക് ഇടുന്നു, കൂടുതൽ പ്ലാസ്റ്റിക്കും ചെരുന്നു, ഇതെല്ലാം കൂടെ കണ്ടാമിനേറ്റഡ് ആകുന്നു, ബ്ലോക്ക്ഡ് ആകുന്നു. പ്ലാസ്റ്റിക് കത്തിക്കപ്പെട്ടിരിക്കുന്ന വിഷവാതകം ക്യാൻസർ ഉണ്ടാക്കുന്നു, ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്നു. അതായത് പ്ലാസ്റ്റിക് സാധാരണ കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും, ഡയോക്സിൻ ഉണ്ടാകാം, മറ്റൊരു സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകാം, മറ്റു പല വാതകങ്ങളും ഉണ്ടാകാം. ഇതിൽ പലതും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച്, എനിക്കിപ്പോൾ പ്ലാസ്റ്റിക് അവിടെ കത്തിച്ചാൽ ഇവിടെ തലവേദന എടുക്കും, പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിച്ചാൽ തലവേദന ഉണ്ടാകും. അപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കരുത്, ഒരു കാരണവശാലും. ചപ്പുചവറുകൾ പോലും കത്തിക്കാൻ പാടില്ല. പുതിയ സെൻട്രൽ ഗവൺമെൻറ് നിയമം അനുസരിച്ച് എത്രയാണ്, 10,000 രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റമാണ്. കോർപ്പറേഷനിലെ തൊഴിലാളികൾ പരസ്യമായിട്ട് വഴിനീകളെ കത്തിക്കുന്നുണ്ട് എല്ലായിടത്തും. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തും, ഞാൻ പറയും, വേറെ ഒന്നും പറയണ്ട. നിങ്ങളാകുമ്പോൾ ചോദിച്ചാൽ എടാ ക്യാൻസർ ഒന്ന് ചാവണോടാന്ന് ചോദിച്ചാൽ മതി, അപ്പം നിർത്തും കത്തിക്കൽ. ഞാൻ നടക്കാൻ പോകുമ്പോൾ കണ്ടെടുത്ത് നോക്കിയപ്പോൾ ഒരു ആൾ വാഴത്തണ്ട് ബാക്കിയുള്ള പ്ലാസ്റ്റിക് എല്ലായിട്ട് കത്തിക്കും. ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് വരാൻ പറഞ്ഞു, ക്യാൻസർ വന്ന് മരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം കത്തിക്കൽ നിന്നു. പിന്നെ ആ സ്ത്രീ കത്തിച്ചിട്ടുള്ളത് മാത്രമല്ല, അവരെ വാഴത്തണ്ടെല്ലാം അരിഞ്ഞ് തെങ്ങിന് വെട്ടി കൊണ്ടുവന്ന് തുടങ്ങി. ആ അവരുടെ കടയുടെ ഫ്രണ്ട് വൃത്തിയായി. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ ഒരു മെസ്സേജ്, വേസ്റ്റ് കത്തിക്കാനുള്ളതല്ല, കത്തിക്കുമ്പോൾ എങ്ങനെ കത്തിക്കണം അതും പറഞ്ഞു. ചില വേസ്റ്റ് കത്തിക്കണം, അതെങ്ങനെ കത്തിക്കണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാകുന്നു. ഇപ്പം നമ്മളെല്ലാം പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്, ഗ്ലോബൽ വാർമിംഗ് ആണ്, ചൂട് കൂടുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെല്ലാം. അപ്പോൾ ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു സാധനം കാർബൺ ഡയോക്സൈഡാണ്, ഒന്ന് കാർബൺ മോണോക്സൈഡാണ്, സൾഫർ ഡയോക്സൈഡാണ്. അപ്പം അത് പ്ലാസ്റ്റിക് എത്തിക്കുമ്പോൾ കൂടുതലായിട്ടുണ്ടാകുന്നു.
നമുക്ക് പ്ലാസ്റ്റിക് കത്തിക്കരുത്, എന്നാൽ കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് കത്തിക്കാം. കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക്, ഉദാഹരണത്തിന് ഇപ്പോൾ കടയിൽ നിന്ന് കറി മേടിച്ചു കൊണ്ടുവന്നു, അല്ലെ ഓയിൽ ആയ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ വിടാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് ഫുഡ് വന്ന് നന്നായിട്ട് കഴുകി ഉണക്കി മറിച്ച് കെട്ടി തൂക്കി ഉണക്കി റീസൈക്കിൾ ചെയ്യാൻ വിടാം, അങ്ങനെ പറ്റാത്തത് തീരെ സോയിൽഡായി, അങ്ങനെയുള്ളത് കത്തിക്കാതെ നിവൃത്തിയില്ല എന്നുള്ളത് ചകിരി ചിരട്ട ഓല എല്ലാം കൂടി ഇട്ട് വലിയ തീ ഉണ്ടാക്കി ബും ഒരെണ്ണം ഇടുക കത്തി, അടുത്ത് ഇടുക കത്തി. ഒരിക്കലും കുറേ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒരുമിച്ചിട്ട് ഇങ്ങനെ വലിയ പുക ഇങ്ങനെ അവിടെ കത്തിച്ചാൽ ഈ ഒരു പ്രദേശം മുഴുവൻ കാണാം. ദയവ് ചെയ്ത് നിങ്ങൾ വണ്ടിയായിട്ട് പോകും, വണ്ടി നിർത്തുക, ആരാ കത്തിക്കണമെന്ന് ചോദിക്കുക, നിർത്താൻ പറയുക. അത് വഴിയെ പോകുന്നവർക്ക് അസൗകര്യമാണ്. മൊത്തത്തിൽ ഗ്ലോബൽ വാർമിംഗ്, നേരത്തെ പറഞ്ഞ ഓസോൺ പാളിക്ക് വിള്ളൽ, ഇതിനെല്ലാം കൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനമാണ് ഈ കത്തിക്കൽ, ഈ പുക. എന്തിനനാവശ്യമായിട്ട് പുക അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്നു? വേസ്റ്റ് കത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ജനറൽ ആൾക്കാരുടെ കൺസെപ്റ്റ്, വേസ്റ്റ് കത്തിക്കരുത്. എന്നാൽ ഈ ചപ്പ് ചവറുകളെല്ലാം മണ്ണിനടിയിലിട്ടാൽ ഒരു 60 ദിവസം കൊണ്ട് ഇതെല്ലാം കമ്പോസ്റ്റായി തീരും. ഏത് സാധനവും ഓർഗാനിക് ആയിട്ടുള്ള ജൈവ വസ്തുക്കൾ എന്തും. അതിന് ബൈബിൾ വാചകം, മനുഷ്യ നീ മണ്ണാകുന്നു, ഒരു ചെറിയ മണ്ണ് മുകളിലിട്ട് കഴിഞ്ഞാൽ അതെല്ലാം വളമായിട്ട് മാറും. അപ്പം നമ്മളുടെ കൃഷിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ലാക്ക് ഓഫ് ഓർഗാനിക് മാറ്റർ, ഓർഗാനിക് കാർബൺ. വേണ്ടത്ര ജൈവ വസ്തു ഇല്ലാത്തതുകൊണ്ടാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ താഴേക്ക് പോകുന്നത്. നമ്മൾ 1 കിലോ ജൈവവളം മേടിക്കണമെങ്കിൽ 20 രൂപ വിലയാണ്. നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന സാധനമാണിത്. തൂക്കുസഞ്ചി കളിപ്പാട്ടങ്ങൾ, ഇതാണ് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കിൽ വഴി നമുക്ക് വേസ്റ്റ് വരുന്നത്. അതുപോലെ കളിപ്പാട്ടങ്ങൾ, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, കളിപ്പാട്ടം മേടിച്ചു, ആ കുട്ടിയുടെ സ്റ്റേജ് കഴിഞ്ഞ് എവിടെയെങ്കിലും കുട്ടിക്ക് അനാഥാലയത്തിലോ വേറെ ഉള്ള ഇതിലോ വേറെ സ്കൂളിലോ ചെറിയ സ്കൂളുകളിലോ അല്ലെങ്കിൽ അംഗൻവാടിയിലോ എവിടെയും കൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്ത് ഒഴിവാക്കുക. അപ്പോൾ കുറേ നാൾ അവർ ഉപയോഗിക്കട്ടെ. അതുപോലെ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ, വാട്ടർ ബോട്ടിൽ, ബേബി പൊളിതി അടിക്കുന്ന ബിസ്ഫിനോൾ മനുഷ്യരിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിന് ചെയ്യാവുന്ന ഒരു സാധനം, ഈവൻ വാട്ടർ ബോട്ടിൽ പോലും കുട്ടികൾക്ക് മെറ്റൽ വാട്ടർ ബോട്ടിലാക്കാന്നുണ്ടെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് ചൂടുവെള്ളം കൊടുത്തയക്കുവാണെങ്കിൽ, ചൂടുവെള്ളം എടുക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പി എടുക്കാതിരിക്കുക. പച്ചവെള്ളം കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വയ്ക്കുന്ന വെള്ളം അല്ലാത്ത വെള്ളവും. ലെഡ് കുട്ടികളിൽ ശാരീരികം എല്ലാത്തിലും, മിക്കവാറും പല പ്ലാസ്റ്റിക് കളറിങ് മെറ്റീരിയൽസിലും എല്ലാ മിക്കവാറും പിഗ്മെൻസിലും ലെഡ് ഒരു കമ്പോണൻ്റാണ്. ലെഡ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, ലെഡ് ടോക്സിറ്റി. പലപ്പോഴും ലെഡ് ചെടികൾ വലിച്ചെടുക്കാവുന്ന രൂപത്തിൽ താരതമ്യേന കുറവായിരിക്കും മണ്ണിൽ ചെന്നാലും. നമുക്ക് അത് കാരണം ഈ പച്ചക്കറിയിലൂടെ അല്ലാതെയൊക്കെ നമുക്ക് കമ്പാരിറ്റീവ്ലി ഇത് അധികം കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ ഇങ്ങനെയുള്ളതിനകത്ത് നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറൊരു സാധനമാണ് നമ്മുടെ SAS പേപ്പർ വാഴയില. ഒരിക്കലും അതിൽ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിച്ചില്ല, ഒരു നേരം വിശന്നിരുന്നാൽ മതി. ഞാൻ കഴിക്കില്ല, ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെയുള്ളടത്ത് പോയൊക്കെ പറയാം, ഒരു പഴയ പ്ലേറ്റ് ഇവിടുന്ന് കൊണ്ടുവന്നാൽ മതി, കുഴപ്പമില്ല. ഇതിന് മുമ്പുള്ള ആൾ കഴിച്ചതിൻ്റെ കുറച്ച് വേസ്റ്റ് ഇരുന്നാലും കുഴപ്പമില്ല, കഴുക്ക് മോശമാണെങ്കിൽ. ഇത്രയല്ലേ സംഭവിക്കുകയുള്ളൂ. വെറും വെള്ളത്തിൽ കഴുകിയെടുത്ത സോപ്പ് ഒന്നും വേണ്ട. SAS-നകത്ത് ഒന്ന് വാക്സ് ഉള്ളിൽ ചെല്ലും, രണ്ടാമത് കളറിനകത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്, അത് ഉള്ളിച്ചില്ല. വളരെ ചെറിയ തോതിലേ പോവുകയുള്ളൂ. ചെന്നൈയിൽ ബാംഗ്ലൂരുള്ളൊരു IT പ്രൊഫഷണലിനെ കലശലായ വയറ്റ് വേദനയായിട്ട് അഡ്മിറ്റ് ചെയ്തു. അയാളെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വയറ്റിൽ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ട്. എടുത്തു നോക്കിയപ്പോൾ അത് സ്ഥിരമായിട്ട് പേപ്പർ കപ്പിൽ ചായ കുടിക്കുമായിരുന്നു. ഈ പേപ്പർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ അക്യുമുലേറ്റ് ചെയ്ത് ഒരു പിരിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞൊരു മാല മാറി വയറ്റിൽ എടുത്ത് കളയേണ്ടി വന്നു. കഴിയുന്നതും പേപ്പർ കപ്പിൽ ചായ കുടിക്കരുത്, കഴിയുന്നതും. ചൂട് കൂടുതൽ, ഞാൻ ഓഫീസിൽ ഞങ്ങൾ സ്റ്റുഡൻസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ 50 ഗ്ലാസിൻ്റെ സ്റ്റീൽ ഗ്ലാസ് മേടിച്ചു ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്നപ്പോൾ പിറ്റേ ദിവസം പേപ്പർ കപ്പിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്നെന്ന് ചോദിച്ചു, അല്ല സാറേ മറ്റേ ചായക്ക് ചൂട് കൂടുതലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ചായക്കല്ല ചൂട് കൂടുതൽ, നിൻ്റെ പ്രശ്നമാണ്. ചായ ചൂട് കുറച്ച് കുടിക്കാവുന്ന രീതിയിൽ കൊടുക്കുക. അപ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഇതിലുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എല്ലായിടത്തും ഇങ്ങനെയുള്ള ഗ്ലാസ് മേടിച്ച് വയ്ക്കുക, ആൾക്കാരോട് പറയുക, എൻഫോഴ്സ് ചെയ്യുക. കഴുകാത്ത ഗ്ലാസ്സിൽ കുടിച്ചാലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. ശരിയല്ലേ? അല്പം വൃത്തി കുറഞ്ഞു എന്നൊരു തോന്നലേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് മാനസികം ശാരീരിക നെർവസ് സിസ്റ്റം, ഈ പ്രത്യേകിച്ച് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ കുട്ടികൾ ഒരുപാട് കടിച്ച് തിന്നും നമ്മളറിയാതെ. ഈ ചെറിയ ചെറിയ ടോയ്സിൻ്റെ കഷ്ണമൊക്കെ പിള്ളേർ കടിച്ച് തിന്നും.
അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള ടോയ്സ് മാത്രം കൊടുക്കുക കടിക്കുന്ന കുട്ടികൾക്കോ ഈവൻ വളർത്തുമൃഗങ്ങൾക്ക് പ്രശ്നമാണ്. ഇത് സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള മാലിന്യങ്ങൾ തെർമോക്കൂൾ ഒരു രീതിയിലും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല, കത്തിക്കാൻ പറ്റില്ല, പൊടിക്കാൻ പറ്റില്ല, വേറൊന്നിനും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും റീസൈക്ലിംഗ് പറ്റാത്തൊരു സാധനമാണ് തെർമോക്കൂൾ. ബേബി ബോട്ടിൽ, കോമ്പ, സീഡി, മെഡിക്കൽ ക്യാൻ, കൊതുക് വല മാതിരിയുള്ള ഒരുപാട് സാധനമുണ്ട്. നല്ല ഈ നമ്മൾ കൊതുകിനൊട്ടിച്ച് വയ്ക്കുന്ന വല, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അതൊന്നും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. ഫ്ലക്സ് ഷീറ്റ് റീസൈക്കിൾ ചെയ്യാം. ഫ്ലക്സ് വേറൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്ലക്സ് ഉണ്ടെങ്കിൽ പറമ്പിൽ കൊണ്ട് വിരിച്ചിടാൻ കിട്ടും. വിരിച്ചിട്ടാൽ പുല്ല് വളരില്ല. ഞങ്ങളതിന് അഗ്രികൾച്ചർ മൾച്ച് എന്ന് പറയും. മൾച്ച് പൊതയിടാനായിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലോ ജാതിയുടെ ചുവട്ടിലോ വേറെ സ്ഥലത്തോ ഒക്കെ ഈ പഴയ ഫ്ലക്സ് വിരിച്ചിട്ടാൽ പുല്ലൊന്നും വളരുകയില്ല. അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള കൃഷി പ്രാക്ടീസാണ് മൾച്ചിങ്. ഇതാ ഈ നമ്മളുടെ തെർമോക്കൂള്, പെട്ടികളാണെങ്കിൽ പെട്ടിയായിട്ട് എന്തെങ്കിലും ആവശ്യം ഉപയോഗിക്കാം, അല്ലാത്തതെല്ലാം. ഇത് ഡോക്ടർ ലിസ ശ്രീജിത്ത് പ്ലാസ്റ്റിക് റീസൈക്കിൾ, കോഴിക്കോട് NIT പ്രൊഫസറാണ്. പ്ലാസ്റ്റിക്കിനകത്തു നിന്ന് വേർതിരിച്ചെടുത്ത് ഒരുപാട് ഗവേഷണം നടത്തിയ ആളാണ് പ്ലാസ്റ്റിക്കിൽ. ഇത് ഞങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഒരു വണ്ടിയിടാനുള്ള ഷെഡ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ തറ മുഴുവൻ പ്ലാസ്റ്റിക്, കുറേ പ്ലാസ്റ്റിക് 50% ഇട്ട് മണ്ണിട്ട് നിറച്ച് കോൺക്രീറ്റ് ചെയ്തു. 5 വർഷമായി ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തറ പണിയുമ്പോൾ ഫില്ലിങ്ങിന് വേണ്ടി പ്ലാസ്റ്റിക് ഉപയോഗിക്കാം. കോമൺ ആയിട്ടുള്ള സംഗതികൾ, ഷെഡ്, ബാക്കിയുള്ള വീടുകൾക്കെല്ലാം ഉപയോഗിക്കാം. കുറേ പ്ലാസ്റ്റിക്കും കുറേ മണ്ണിട്ട് നിറയ്ക്കുക, വേറൊരു ഗുണമുണ്ട്, അടിയിൽ നിന്ന് ചെതൽ കയറില്ല, വെള്ളവും കയറില്ല. അല്ല തമാശ പറഞ്ഞതല്ല, ഞാൻ ചെയ്തിട്ടുള്ള അനുഭവമാണ്. ഫുൾ പ്ലാസ്റ്റിക് ഇടണമെന്നല്ല, പ്ലാസ്റ്റിക്കും മണ്ണും കല്ലും എല്ലാം കൂടിയിട്ട് നിറയ്ക്കുക. ഒരെണ്ണം ചെയ്തു നോക്കൂ. ബ്രിക്ക് ഉണ്ടാക്കുന്നുണ്ട്, യെസ്, ബ്രിക്ക് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ടൈൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഈ പേവ്മെന്റ് ടൈലില്ലേ, ടൈൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു കുറേ നമ്മളുടെ ഒരു മനോഭാവമാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ കൾച്ചർ. പ്രോ, പഴയ പ്ലാസ്റ്റിക് അല്ലേ, വീടിനെ തറയ്ക്കാത്തിടാൻ പറ്റുമോ? താമസിക്കുന്ന വീട് വേണ്ട, കാർഷെഡിനകത്ത് ഇട്ട് നോക്ക്. ഈവൻ പട്ടിക്കാട് റോഡ് പണിതപ്പോഴത്തേക്കും വേസ്റ്റ് ഇട്ട് നാട്ടുകാർ കൂടി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എന്താടാ പ്രശ്നം? ആ വേസ്റ്റ് റോഡിൻ്റെ അടി പൊക്കോളൂ, ആർക്കൊരു കുഴപ്പമല്ല. ഉടനെ അവിടെ പ്രകടനമായി ജാഥയായി. ഏറ്റവും വലിയ പ്രശ്നം നാട്ടുകാരാട്ടോ. കാരണം ഏറ്റവും കൂടുതൽ വേസ്റ്റ് കഴിക്കുന്ന പന്നിയാണ്. പന്നിയെ വളർത്തി അപ്പം അവിടുന്ന് ജാഥയെ പ്രകടനമായി. ഞാൻ ഗുരുവായൂരുള്ള ഒരു, ഞാൻ കാർഷിക സർവകലാശാല വർക്ക് ചെയ്തപ്പോഴത്തേക്ക് 200 ഏക്കർ ഫാമായിരുന്നു. ഗുരുവായൂരുന്ന് ഞങ്ങൾ 50 ലോഡ് ആനപ്പിണ്ടം കൊണ്ടുവന്ന് കമ്പോസ്റ്റ് ചെയ്തു. അപ്പോൾ മാർച്ചായി ഏപ്രിലായി കൊടി പിടിച്ചു. എൻ്റെ വീടിന് മുമ്പിൽ പ്രകടനം, കല്ലേറ്, പന്നംകൊളുത്തി പ്രകടനമൊക്കെ നടന്നു. അപ്പോൾ അവസാനം വരെ ചേച്ചി എന്താ, അല്ല എന്താണെന്നറിയില്ല, കുറേ പേര് പോകണമുണ്ട്, ഞാനും പോയി. അപ്പോൾ ആൾക്കാരുടെ എല്ലാ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലമാണ്. തലമുറകൾക്ക് ഹാനികരമാകുന്ന മൊബൈൽ ഫോൺ ടവർ നിർമ്മാണം നിർത്തിവെക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ പോക്കറ്റ് കിടക്കണം എന്താണെന്ന് വെച്ചാൽ, അത് മൊബൈൽ ഫോണാണ്, റേഞ്ച് വേണ്ട, റേഞ്ച് വേണം, ടവർ പാടില്ല, ശരിയല്ലേ? അല്ല അപ്പം നമ്മുടെ, കാരണം മൊബൈൽ ഫോൺ ഒരു ഇതാണ്, വേസ്റ്റ്, നമ്മളുണ്ടാക്കുന്ന വേസ്റ്റാണ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റില്ല, നമ്മൾ മേടിച്ച സാധനമാണ് വേസ്റ്റ്. പശുവിനെ വളർത്താൻ പറ്റില്ല, നാണമാണ്, മറ്റേ മണമാണ്, കൊതുകാണ്, പാല് കുടിക്കണം. ഞാൻ ഒരുപാട് നാൾ ക്ഷീരകർഷകരുടെ ജോലി ചെയ്ത ആളാണ്, 5 വർഷത്തോളം. അതുപോലെ പന്നിഫാം, ഒരുപാട് വേസ്റ്റ് തീർക്കുന്ന പന്നിഫാമാണ്. അപ്പോൾ അവിടെ സയൻറ്റിഫിക് ആയിട്ട് വേസ്റ്റ്, പന്നിയുടെ വേസ്റ്റ് യാതൊരു, ഇപ്പോൾ കൈനൂർ ഫാമിലൊന്നും വേസ്റ്റ് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഫാമുണ്ട്, അവിടെയുണ്ട്. കൃത്യമായിട്ട് ഇതിൻ്റെ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനകത്ത് നിന്ന് എനർജി കിട്ടും, ബയോഗ്യാസ് പ്ലാന്റ് വയ്ക്കാം, വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ശരിയായിരിക്കും. അപ്പം ഇത് പ്ലാസ്റ്റിക്, കോമൺ ആയിട്ട് സ്കൂളിലൊരു കക്കൂസ് പണിയുന്നു, അതിൻ്റെ തറയിടണം, അല്ലെങ്കിൽ കക്കൂസ് പറ്റില്ല, ചിലപ്പോൾ ഇതുള്ളതുകൊണ്ട് വേറെ ഒരു ഷെഡ് പണിയുന്നു, വണ്ടിയുടെ ഷെഡ് പണിയുന്നു, അതിനകത്തൊക്കെ സകല പ്ലേസ് വേസ്റ്റ് പ്ലാസ്റ്റിക് ഇട്ട് കുറച്ച് മണ്ണ് ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്താൽ ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ 5 വർഷമായിട്ട് ലോറിയും ജീപ്പും കയറ്റിയിടുന്ന ഷെഡാണ് പണിതത്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് കളക്ഷൻ ഷ്രെഡിങ് മെഷീൻ, പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്യുക, നമുക്ക് പ്ലാസ്റ്റിക് കവറായിട്ട് LDPE ആയിട്ട് HDPE ആയിട്ട് കവർ ചെയ്യുക, അതിനെ ഷ്രെഡ് ചെയ്യുക, അതിനുശേഷം ഓരോരോ ആവശ്യം ഉപയോഗിക്കാം. പിന്നെ ഇതൊന്നും പറ്റാത്ത ചില പ്ലാസ്റ്റിക് ഉണ്ട്, നമ്മുടെ ഈ ബിസ്ക്കറ്റ് റാപ്പർ,
അത് പ്ലാസ്റ്റിക്കും പേപ്പറും ചേർന്നതാണ്, പേപ്പറും അലുമിനിയം ചേർന്നതാണ്, പ്ലാസ്റ്റിക്കും അലുമിനിയം ചേർന്നതാണ്, പ്ലാസ്റ്റിക്കും അലുമിനിയം പേപ്പറും ചേർന്നതാണ്. അങ്ങനെയുള്ള സാധനം റീസൈക്കിൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിനെ എവിടെയെങ്കിലും കൊണ്ട് ഈ ലാൻഡ് ഫില്ലിംഗ് നമുക്ക് വേണ്ടാത്ത സ്ഥലത്ത് കുഴിച്ചിടാനേ പറ്റുള്ളൂ. ഒരു പരിധി വരെ കുഴിച്ചിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുറച്ച് ലീച്ചേറ്റ് ഏതായാലും ഉണ്ടാകും. ബട്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ലെസ്സർ ഈവിൾ, കൂടുതൽ ദൂഷ്യം ഉണ്ടാകാത്ത ഒരു മാർഗം തിരഞ്ഞെടുക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഒരുമിച്ച് കവറിൽ കെട്ടിക്കൊണ്ടി ഇടാതെ കവർ തുറന്ന് റോഡിലിട്ടോളൂ, കുഴപ്പമില്ല. പ്ലാസ്റ്റിക് കത്തിക്കരുത്, പക്ഷേ കത്തിക്കേണ്ടി വന്നാൽ വലിയ തീയിൽ കത്തിച്ച് കളയുക. അതുപോലെ ക്ലീനിങ്, മെൽട്ടിങ്, അദ്ദേഹം പറഞ്ഞ നേരത്തെ വിദേശ രാജ്യങ്ങളിൽ പെല്ലറ്റ് ഉണ്ടാക്കിയിട്ട് പെല്ലറ്റ് വെച്ചിട്ട് ഇതുണ്ടാക്കുന്നുണ്ട്, ബ്രിക്ക് വീട് പണിയാൻ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ഇതിൻ്റെ പ്രശ്നം, റീസൈക്ലിങ് ഈസ് എക്സ്പെൻസീവ്, കുറച്ചതിന് ചിലവ് വരും. പക്ഷേ പുതിയ പുതിയ മാർഗങ്ങൾ വരും. ഒരു പരിധി വരെ നമ്മളെല്ലാവരും ഉത്സാഹിച്ചാൽ ഇത് കുറയ്ക്കാൻ സാധിക്കും, റീസൈക്കിൾ ചെയ്യാൻ പറ്റും, റീയൂസ്. ഇത് വളരെ ഡിഫിക്കൾട്ട് റീസൈക്കിൾ. ഡെന്റൽ ഹൈജീൻ പ്രൊഡക്ട്സ്, ക്ലിംഗ് ഫിലിം ഈ ഒട്ടിക്കുന്നത്, CD DVD, പിൽ പാക്കറ്റ്, ഈ നമ്മൾ ചെറിയ ചെറിയ ഗുളികമാരെ ഉണ്ടാക്കി പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം, ദെൻ ബബിൾ റാപ്പ്, ചെറിയ ബബിൾ ഉള്ള റാപ്പ് ചെയ്ത് വരും. നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് ബബിളായിട്ട് വരുന്നത്. റേസർ ബ്ലേഡ്, നമ്മുടെ ഈ ഡിസ്പോസിബിൾ റേസർ ബ്ലേഡ്, ബ്രോക്കൺ പ്ലേറ്റ്, ഷെയ്ഡ് നെറ്റ്, ഷെയ്ഡ് നെറ്റ് വലിയൊരു പ്രശ്നമാണ്, ഫ്ലെക്സ് ബോർഡ്. മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മാരക വസ്തുക്കൾ, ഡയോക്സിൻ, ക്യാൻസർ, ദെൻ ഫ്യൂറൈൻസ്, ഡയോക്സിൻ ഹോർമോൺ തകരാറുകൾ, ബെൻസിൻ ലുക്കേമിയ, ഫോർമാലിഡിഹൈഡ്, പൊടിപടലങ്ങൾ, പോളി അറോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, ഹൈഡ്രോക്ലോറൈഡ്, ഹൈഡ്രജൻ സയനൈഡ് എന്ന് തുടങ്ങി കാഡ്മിയം, ബാക്കിയുള്ള ആർസെനിക്, മെർക്കുറി, ക്രോമിയം തുടങ്ങി ഒരുപാട് സാധനങ്ങൾ പ്ലാസ്റ്റിക് വഴി വരുന്നുണ്ട്. വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആകാം, കൂടുതൽ കത്തിക്കുമ്പോൾ ഈ കൂടുതൽ ക്വാണ്ടിറ്റിയാണ്. ഡയോക്സിൻ വളരെ ടോക്സിക് ആണ്. അപ്പോൾ രണ്ട് ഒന്ന് ഇന്നെവിറ്റബിൾ ആകുമ്പോൾ കത്തിച്ചോളൂ, പക്ഷേ വലിയ തീയിൽ. കട്ടിയുള്ള പ്ലാസ്റ്റിക് ഒരിക്കലും കത്തിക്കരുത്. HDPE, LDPE കത്തിക്കാം, നമ്മുടെ 50 പൈസ 1 രൂപയുടെ സഞ്ചി കത്തിക്കാം. പക്ഷേ കട്ടി കൂടിയ പ്ലാസ്റ്റിക് പ്രോപ്പറായിട്ട്, ആൾക്കാർ ഉജാലയുടെ കുപ്പി, ഈ കുപ്പി അടക്കം ഇട്ട് കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതങ്ങനെ ഒരു ധാരണ, ഇത് ഇൻസിനറേറ്ററിലിട്ട് കത്തിക്കാൻ പാടില്ല. ഇൻസിനറേഷൻ ശരിക്കും ഒരെണ്ണം പോലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിച്ചതല്ല. ഒരു ഇൻസിനറേറ്ററിന് ലൈസൻസ് ഇല്ല. പക്ഷേ അവിടെയും പലപ്പോഴും കാണുന്നത് ഫുഡ് വേസ്റ്റ് അടക്കം കത്തിക്കുകയാണ്. ചില ഹോട്ടലുകാർ ഫുഡ് വേസ്റ്റ് കത്തിക്കുന്നുണ്ട്. ഒരിക്കലും സമ്മതിക്കരുത്. അത് ഇത് നമുക്ക് ഓർഗാനിക് അല്ലെ ജൈവ മാലിന്യം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഒന്ന്, കമ്പോസ്റ്റിങ്, മൺപാട് കത്തിക്കുക, വാതകം ഉണ്ടാക്കുക, മണ്ണ് കൊണ്ടോ മാലിന്യം ഉണ്ടാക്കി ചെറിയ ഉണ്ട പൊന്നിൻ ചക്രമാണ് നടത്തുക. ഇത് ആദ്യത്തെ തുമ്പുറുമൊഴി മോഡൽ കമ്പോ ഒരു ഇതാണ്. പലതരം ജൈവമാലിന്യങ്ങൾ, പച്ചക്കറി, ഭക്ഷണം, പേപ്പർ, തുണി, തടി, മത്സ്യം, അറവുശാല, ഇത് ഓരോന്നും. ഇപ്പോൾ പച്ചക്കറിയാണെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാം. ഭക്ഷണ മാലിന്യങ്ങൾ പറ്റിയാൽ പന്നിക്കോ പട്ടിക്കോ പശുവിനോ കോഴിക്കോ കൊടുക്കാവുന്ന കൊടുക്കുക, പോത്ത്, ആട്, വാട്ടെവർ ഇറ്റ് ഈസ്. അതിന് ശേഷമുള്ളത് കമ്പോസ്റ്റ് ചെയ്യുക. പേപ്പർ കത്തിക്കരുത്. എല്ലാ പേപ്പറും റീസൈക്കിൾ ചെയ്യാം. പേപ്പർ ഡീഇങ്കിങ് പ്ലാന്റിൽ പോയിട്ട് ഇങ്ക് മാറ്റിയിട്ട് രണ്ടാമത് പുതിയ പേപ്പർ ഉണ്ടാക്കും. റീസൈക്കിൾ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മരം വെട്ടുന്നത് കുറയ്ക്കുന്നു. അപ്പോൾ ഒരു മരം നടുന്നതിന് തുല്യമാണ് കുറേ പേപ്പർ റീസൈക്കിൾ ചെയ്യുന്നത്. എല്ലാ പേപ്പറും റീസൈക്കിൾ ചെയ്യാം. അത് നമ്മുടെ ന്യൂസ് പേപ്പർ, പ്രിന്റഡ് പേപ്പറാണ് ഡീ ഇങ്കിങ്ങിന് പോകണം, കാരണം ഇങ്കിൽ ലെഡ് ഉണ്ട്, അതുകൊണ്ട് അത് കമ്പോസ്റ്റിംഗ് പോലും ഉപയോഗിക്കാറില്ല. ആ പക്ഷേ കുറച്ച് പേപ്പർ കമ്പോസ്റ്റിംഗ് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. കാരണം തുണി മാലിന്യങ്ങൾ, തുണി റീസൈക്കിൾ ചെയ്യുക. ജാഗതി മന്ദിരത്തിലോ അനാഥ മന്ദിരത്തിലോ പുറത്തേക്കുള്ളവർക്കോ ഇപ്പോൾ ഒരുപാട് പേര് കളക്ഷൻ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാവുന്ന നമ്മൾ കൊടുക്കുക. തടി കഷ്ണങ്ങൾ, പഴയ തടി കംപ്ലീറ്റ് റീസൈക്കിൾ ചെയ്യാം. തടി 50 വർഷം, 100 വർഷം, 200 വർഷം പഴയ തടി വരെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പം വലിയ തടി ചെറുതാക്കാം, ചെറുത് പിന്നെയും ചെറുതാക്കാം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രി വന്നിട്ടുണ്ട്. കാരണം തടിക്ക് വില കൂടി, തടി സ്കേഴ്സ് ആയതുകൊണ്ട് തടി റീസൈക്കിൾ ചെയ്താലും ഒരു പരിധി വരെ 50 കൊല്ലോ 100 കൊല്ലോ വീണ്ടും ഉപയോഗിക്കാം പഴയ തടി. മത്സ്യമാംസം അതേപടി നമുക്ക് പന്നിക്കോ
അങ്ങനെയുള്ളതിന് ഉപയോഗിക്കാം. 60 ശതമാനം മാലിന്യം ഇപ്പം പുതിയതായിട്ട് അതിനെ റെൻഡറിങ് പ്ലാന്റ് വന്നിട്ടുണ്ട്. ഈ റെൻഡറിങ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് 60 ശതമാനം മാലിന്യം കൊണ്ട് അതിൻ്റെ ഇൻഡസ്റ്റൈന്, കുടൽ, വണ്ടം, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വേസ്റ്റും ചേർത്തിട്ട് നല്ല ഒന്നാം തരം ഡോഗ് ഫീഡ്, പട്ടിക്കുള്ള നല്ല തീറ്റ, മത്സ്യത്തിനുള്ള തീറ്റ, വളം, നല്ല വെരി ന്യൂട്രീഷ്യസ്, വെരി ഹൈ, അതായത് നമ്മൾ ന്യൂട്രീറ്റീവ് വാല്യൂ പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇത് മൂന്നിൻ്റെ അളവാണ്. വളരെ നല്ല വളത്തിൻ്റെ മൂല്യമുള്ള നല്ല ജൈവ വളം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് പലതരം മാലിന്യ സംസ്കരണ സംവിധാനങ്ങളാണ്. കുഴി കമ്പോസ്റ്റ് ആർക്കും ചെയ്യാവുന്നതാണ്. മണ്ണിര കമ്പോസ്റ്റ് കുറച്ച് താല്പര്യം, കുറച്ച് അറിവുള്ളവർക്ക് ചെയ്യാം. പൈപ്പ് കമ്പോസ്റ്റ്, പൈപ്പ് കമ്പോസ്റ്റ് വലിയ സക്സസ് ഒന്നുമല്ല, പക്ഷേ കമ്പോസ്റ്റായിട്ട് ചെറുതായിട്ട് ഉപയോഗിക്കാം. ബയോഗ്യാസ് പ്ലാന്റ് നന്നായിട്ട് ചെയ്താൽ നല്ലത്, മോശമായി കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ടോട്ടൽ ഫെയിലിയർ. തുമ്മുറുമഴി കമ്പോസ്റ്റ് ഫ്ലാറ്റുകളിലും മറ്റും ഉപയോഗിക്കുന്നതാണ്. മെക്കാനിക്കൽ ഓർഗാനിക്സ് ബയോബിൻ കോഡ്മിക് ബയോപ്രസ്. കുഴി കമ്പോസ്റ്റ് വേറെ ഒന്നുമില്ല, 3 അടിയോ 4 അടിയോ വീതിയുള്ളൊരു കുഴി, ഏറ്റവും മുകളിൽ ഒരു വരി കട്ട വെച്ച് കെട്ടുക. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. രാത്രി കുറച്ച് എലിയോ അതോ ഇതൊക്കെ വരും, കുറേ തിന്നും പോകും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് എലിക്ക് വിഷം വയ്ക്കും, അപ്പോൾ എലി ചാവും, എലി അതിനകത്തിട്ട് കമ്പോസ്റ്റ് ചെയ്യും, യാതൊരു പ്രശ്നമില്ല. അപ്പം അത് നല്ല, 1 വർഷത്തിലൊരിക്കൽ എല്ലാം കൊടുത്തത് എങ്ങനെ ഓട്ടി കൊണ്ടുപോയിടും, പിന്നെയും നിറയ്ക്കും. ഡെയിലി ഈ വേസ്റ്റ് ഇടും, വേസ്റ്റിന് മുകളിലേക്ക് മിറ്റം അടിച്ച് വരുന്ന കൂട്ടുന്നത് 2 പിടിയോ 3 പിടിയോ ഇടും. കാരണം ഈ കമ്പോസ്റ്റ് എയറോബിക് പ്രോസസ്സാണ്, അതിന് വേസ്റ്റ് വേണം, വായു വേണം, വെള്ളവും വേണം. ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലും അതിലെ പശു പോയി കഴിഞ്ഞാൽ ആ ചാണകം കൂടെ കൊണ്ടുപോയിടും. കാരണം എല്ലാ കമ്പോസ്റ്റിങ്ങിലും ചാണകം വേണം. കൗഡങ് ഈസ് ദ മദർ ഓഫ് ഓൾ കൾച്ചേഴ്സ്. ഇതിനുള്ള എല്ലാ സൂക്ഷ്മജീവികളും ഉള്ളത് ചാണകത്തിലാണ്. എന്ത് കമ്പോസ്റ്റ് ചെയ്താലും ചാണകം അതിൻ്റെ കൂടുത്തിയിടും. അപ്പം അത് അത്യാവശ്യം. ഇത് ഈ കുഴി വേണമെന്നില്ല, നമ്മൾ വെറുതെ ഒരു ചാക്കിലോ ചട്ടിയിലോ വീട്ടിലിട്ട് വെച്ചാൽ വേസ്റ്റ് ഇടുക, കുറച്ച് കരിയില ഇടുക, പിന്നെയും വേസ്റ്റ് ഇടുക, ഇടയ്ക്ക് എവിടുന്ന് ഒരുപിടി ചാണകം കൊണ്ട്. ഈ ചാണകത്തിന് പകരം കൾച്ചർ കാർഷിക സർവകലാശാല ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. വളരെ എഫക്റ്റീവായിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കുറേ കഴിഞ്ഞ് നിറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് 2 വിത്തിട്ട് വെച്ചാൽ ചെടിയും വളർന്നു വരും. ഇതത് അടച്ചു വെച്ചേക്കുന്നതാണ്. ഇത് പൈപ്പ് കമ്പോസ്റ്റ്, വളരെ കുറച്ച് വേസ്റ്റ് ഉള്ളവർക്ക്, 1 ദിവസം 200, 300, 400, 500 ഗ്രാം വേസ്റ്റ് ഉള്ളവർക്ക് പറ്റും. അതിൽ കൂടുതലാണെങ്കിൽ പൈപ്പ് ബ്ലോക്കാവും, വർക്ക് ചെയ്യില്ല. ഇതിടുക ഇടയ്ക്ക് കുറച്ച്, കാരണം ഇത് എയറോബിക് പ്രോസസ്സാണ്. കമ്പോസ്റ്റിങ് 2 പ്രോസസ്സുണ്ട്, എയറോബിക് വായു കയറുന്നത്, അനിയറോബിക് വായു ഇല്ലാത്തത്. എയറോബിക് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പോസ്റ്റിങ്ങും എയറോബിക്കാണ്, ബയോഗ്യാസ് അനിയറോബിക്കാണ്, നിറയെ വെള്ളം വേണം. ബയോഗ്യാസിൽ വെള്ളമില്ലെങ്കിൽ വർക്ക് ചെയ്യില്ല, കമ്പോസ്റ്റിങ്ങിൽ വെള്ളം കൂടിയാൽ വർക്ക് ചെയ്യില്ല. പക്ഷേ ആവശ്യത്തിന് ഈർപ്പം വേണം, ആവശ്യത്തിന് വായുവും വേണം കമ്പോസ്റ്റിങ്ങിൽ. ഈ പൈപ്പിൽ കൃത്യമായിട്ട് നമ്മൾ ഉള്ള വേസ്റ്റ് ഇടുക, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കരിയിലയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക. അത് 1-6 മാസം ആകുമ്പോൾ കമ്പോസ്റ്റ് ആവും. അപ്പോൾ ആ പൈപ്പ് അവിടെ വയ്ക്കുക, അടുത്ത പൈപ്പ് എടുക്കുക. ആ പൈപ്പ് നിറയുമ്പം 2-3 മാസം 4 മാസം ആകുമ്പോൾ ആദ്യത്തെ പൈപ്പ് ഏതാണ്ട് കറുത്ത്, നമ്മൾ നന്നായിട്ട് അതിനകത്ത് കരിയിലയൊക്കെ ഇട്ടുകൊടുത്ത് വായുസഞ്ചാരം ഉണ്ടെങ്കിൽ നല്ല കറുത്ത പൊടിയായിട്ട് മാറും, അല്ലെങ്കിൽ കുഴ കുഴന്ന് കറുത്തൊരു ഇതായിട്ട്. അത് 2-3 പേരുടെ പൊക്കി എടുത്ത് തെങ്ങിൻ്റെ ഓട്ടിക്കൊണ്ട് കൊട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പം ഉണ്ടാവില്ല, പിന്നെയും ഉപയോഗിക്കാം. ചെറിയ വീട്ടിൽ വളരെ ന്യൂക്ലിയസ് ഫാമിലി, കുറച്ച് വേസ്റ്റോ ഉള്ളെങ്കിൽ ഉപയോഗിക്കാം. ഇത് 6 ഇഞ്ച് എത്ര വണ്ണമുള്ള PVC പൈപ്പാണ് അത്രയും നല്ലത്. അതിന് എറേഷൻ വേണമെന്ന് മാത്രം കുത്തി നിർത്തുക. പിന്നെ എലിയുടെ ശല്യം നന്നായിട്ടുണ്ടാവും, കാരണം അതിന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൺട്രോൾ മെഷർ വേണം. മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ചെറിയൊരു പെട്ടി തുടങ്ങി, ബക്കറ്റ് തുടങ്ങി, ഈ മേശയുടെ വലുപ്പത്തിൽ ഇതിൻ്റെ ഇരട്ടി വീതിയിലും ഇതേ ഡെപ്തിലുള്ള ടാങ്ക് വെച്ച് ഉണ്ടാക്കാം. വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇടുക്കി ജില്ലയിൽ ജോലി ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ആ, കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാനൊരു ക്ലാസ്സിന് പോയിരുന്നു. അവിടെ ഒരു വീട്ടിൽ അവർ കംപ്ലീറ്റ്, കൊടയത്തൂർ പഞ്ചായത്തിലെ കംപ്ലീറ്റ് വേസ്റ്റ് ആ വീട്ടുകാരെ കൊണ്ടുപോകുന്നത്. അവരുടെ വീട്ടിൽ നല്ല ഇതിൻ്റെ 4 ലൊന്ന് വലിപ്പമുള്ള ഷെഡിൽ നിറയെ ഇത് ടാങ്ക് പണിത്, ടാങ്കിനകത്തേക്ക് കൊണ്ടി പഞ്ചായത്തുകാർ ഡെയിലി വേസ്റ്റ് കൊണ്ടു കൊടുക്കും. ആളുടെ വീട്ടിൽ പശു ഉണ്ട്, ചാണകം ഇടും, പുല്ലിൻ്റെ വേസ്റ്റ് ഇടും. പുള്ളി 1 വർഷം 3 ലക്ഷം രൂപയുടെ കമ്പോസ്റ്റ് വിൽക്കണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, കാരണം പശുവിനെ നോക്കാൻ ആളെ നിർത്തിയിട്ടുണ്ട്, ആൾ തന്നെ ചെയ്യും. അപ്പം
വേസ്റ്റിനകത്ത് വേസ്റ്റ് ഈസ് വെൽത്ത് എന്ന് പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഗുരുവായൂർ ആനപ്പിണ്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതാണ്. അപ്പോൾ ഒരു ദിവസം ഗുരുവായൂർ മറ്റേ ദേവസ്വംകാർ അവിടെ ഈ ആനക്കോട്ടെ മാലിന്യ സംസ്കരണത്തിന് ഒരു ക്ലാസ് എടുക്കാനും അവിടുത്തെ ആൾക്കാർക്കൊരു ട്രെയിനിങ്ങിന് വേണ്ടി ഒരു ക്യാമ്പയിൻ എൻ സി സി കാരുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ആനപ്പിണ്ടം കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് നല്ല വളമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി ചെന്ന് വൈസ് ചാൻസലറെ കൊണ്ട് ദേവസ്വത്തിലേക്ക് എഴുതിച്ചു. അപ്പോൾ ഒരുപാട് അത് കോംപ്ലിക്കേഷനൊക്കെ വന്നു. അവസാനം ഒരാൾക്ക് കൊണ്ട് കരാർ എടുപ്പിച്ച് ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു. ഇത് വെറുതെ കൊണ്ട് കൂട്ടിയാൽ മതി, 3 മാസമാകുമ്പോൾ നല്ല ഒന്നാം നേരം വളം, ഒന്നും ചെയ്യണ്ട. അത് ഇപ്പോൾ പലപ്പോഴും ഇട്ട് കത്തിച്ച് കളയുകയാണത്. ആനപ്പിണ്ടം നന്നായിട്ട് നമുക്ക് വെറുതെ കൂട്ടിയിട്ടിരുന്നാൽ മതി, 6 മാസമാകുമ്പം ചാണകമോ വേറെ എന്തെങ്കിലും കൾച്ചർ ഒഴിച്ചു കൊടുത്താൽ നല്ലത്, ഇടയ്ക്കൊന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ തന്നെ അവിടെ കൂടിക്കിടന്നത് കമ്പോസ്റ്റ് ആയിക്കോളും. എല്ലാ ജൈവവസ്തുക്കളും 6 മാസം 1 കൊല്ലം കിടന്നാൽ കമ്പോസ്റ്റായിട്ട് മാറും. യാതൊരു മണവുമില്ല, ഒരു പ്രശ്നവുമില്ല അത്. എന്നിട്ടും ആൾക്കാർ അവിടെ വന്ന് ഇവിടെ ആനപ്പിണ്ടം കൊണ്ടുവന്ന് കമ്പോസ്റ്റ് ചെയ്യുന്നു, ഭയങ്കര പ്രശ്നമുണ്ടാക്കി. എനിക്കെതിരെ വിജിലൻസ് പരാതി കൊടുത്തു. ഞാൻ പെൻഷൻ പറ്റിയപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് അതിനകത്ത് നിന്ന് ഊരിപ്പോകുന്നത്, സത്യമായിട്ടും. മണ്ണിര കമ്പോസ്റ്റ് ജൈവകൃഷിക്ക് ഏറ്റവും നല്ലതാണ്. 1 കിലോ മണ്ണിര കമ്പോസ്റ്റിന് 20 രൂപ വരെ വില കിട്ടും. പ്രത്യേകിച്ച് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. 2 തരം, ഒരു മണ്ണിരയ്ക്ക് 50 പൈസയോ 1 രൂപയോ കൊടുത്താൽ മണ്ണിരയെ കിട്ടും. 50 എണ്ണം മേടിച്ച് വിട്ടാൽ പിന്നെ അത് പെറ്റ് പെരുകിക്കോളും. നല്ല അടിയിലൊരു ദ്വാരം വേണം അത് ഊർന്നു പോകാനായിട്ട്. ജൈവ വസ്തുക്കൾ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഇത് തുമ്പുറുമുഴി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഴികൾ ഇതായിരിക്കുന്ന ഇതുമാതിരിയുള്ള അഴികളുള്ളൊരു പെട്ടിയാണ്. ഈ പെട്ടി അങ്ങേയറ്റം വരെ മുട്ടി എത്ര ഉണ്ടാവും, 4 അടി സ്ക്വയർ. ഓരോരോ അഴി വെച്ച് നമ്മുടെ സ്നേഹം അതിലുണ്ടാക്കുന്നവരുണ്ടാക്കും. അടിയിൽ കരിയിലയിടും, ചാണകമിടും, വേസ്റ്റ് ഇടും. ഒരുപാട് ഫ്ലാറ്റുകളിൽ തിരിച്ച് ഉപയോഗിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അത്. ഫ്ലാറ്റുകൾക്ക് 1 മാസമോ 2 മാസമോ ആകുമ്പോൾ ഒരു കള്ളി നിറയും, അപ്പം അടുത്ത കള്ളി എടുക്കും. അങ്ങനെ 4 കള്ളി ആകുമ്പോൾ ആദ്യത്തെ വളമായിട്ട് മാറും. ഇത് ആലപ്പുഴ നഗരസഭ ഗാർഹിക മാലിന്യം സ്വീകരിക്കുന്ന നമ്മുടെ തോമസ് ഐസക് സാർ MLA ആയിരുന്നപ്പോൾ തുടങ്ങിയതാണ്. വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ആലപ്പുഴ. ആലപ്പുഴ എന്നുള്ള അരങ്ങുണ്ടോ, പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. വളരെ നന്നായിട്ട് പോകുന്ന സ്ഥലമാണ്. ഒരു വാട്സ് ആൻഡ് പാർക്ക് എന്ന് പറഞ്ഞത് കണ്ടോ. അവിടെ അവർ ഡെയിലി രാവിലെ ഫുൾ ടൈം എന്ന് പറഞ്ഞ മാതിരി ജൈവമാലിന്യം സ്വീകരിക്കും, അതിനെ കമ്പോസ്റ്റായിട്ട് മാറും. അതിനുവേണ്ടി കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ ഷെഡ് ഉള്ളത് 1, 2, 3, 4, 5, 6 തുടങ്ങി. കേരളത്തിലെ ഏറ്റവും ശുചിയായ നഗരങ്ങളിൽ ഒന്ന് ആലപ്പുഴയാണ്. ഇതാ എയറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് തുടങ്ങിയത്. ഈ ഒരു പെട്ടിക്ക് 2 എണ്ണത്തിൻ്റെ ഒരു ജോഡിക്ക് ഏതാണ്ട് 17,000 രൂപയോളം വില വരും. പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് ഒരു 5-10 വീട് അല്ലെ 10-12 ഫ്ലാറ്റ് ഉള്ളിടത്ത് ഇതുപോലത്തെ ഒരു പേരൻ്റെ മതിയാവും. ഇതാ കുപ്പയിൽ നിന്ന് ആദായം. കാർഡ്ബോർഡിന് 7 രൂപ കിട്ടും, പേപ്പറിന് 10 രൂപ കിട്ടും, പ്ലാസ്റ്റിക് കുപ്പിക്ക് ഇപ്പോൾ കുറഞ്ഞ് 25 രൂപ കിട്ടുമായിരുന്നു, പൈപ്പിന് 20 രൂപ, അലുമിനിയം 90 രൂപ, പൊട്ടിക്കുപ്പി 1 രൂപ, പത്രം 10 രൂപ. ഇതിൻ്റെയൊക്കെ വില നമ്മൾ ഈ കാണുന്ന വിലയല്ല അതിൻ്റെ വില. അതിനകത്ത് ഒരുപാട് സോഷ്യൽ കോസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 1 കിലോ മാലിന്യം തരംതിരിക്കാൻ 10 രൂപ വില വരും. അപ്പോൾ 10 രൂപ മാലിന്യം നമ്മൾ 10 കിലോ മാലിന്യം നമ്മൾ അല്ലാതെ റീസൈക്കിൾ ചെയ്താൽ അതിൻ്റെ വില 100 രൂപ കിട്ടി. തരംതിരിക്കാനുള്ള 100 രൂപ 200 രൂപയാണ് കോസ്റ്റ്. പിന്നെ അത് പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്നത്, രോഗങ്ങൾ, ബാക്കിയുള്ള പ്രശ്നം, ആരോഗ്യം. അപ്പോൾ ആ സോഷ്യൽ കോസ്റ്റും കൂടെ അതിനകത്ത് കൺസിഡർ ചെയ്യണം. ഇത് ബയോബിൻ. ചില ഫ്ലാറ്റുകളിൽ ഇവിടെ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ മുകളിലുണ്ട്, ജസ്റ്റ് ഒരു ബിന്നകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു കൾച്ചർ, ഈ ഓർഗാനിക് മാറ്റർ ഇട്ട് കൊടുക്കും, ഒരു കൾച്ചർ സ്പ്രേ ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കും. അതൊരു നല്ല കമ്പോസ്റ്റ് ആവില്ല, പക്ഷേ മണമില്ലാത്ത സാധനമായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് വേറെ ഒന്നുമില്ല, ഒരു പൈപ്പ് വെച്ചിട്ട് ഒരു നമ്മുടെ കപ്പ നട അല്ലെ കൊള്ളി നടുന്ന ഒരു കൂനമാരി കൂന ഉണ്ടാക്കുക, വേസ്റ്റ് മുകളിൽ നിട്ട് കൊടുക്കുക, ആ കൂനയ്ക്ക് ചുറ്റും പച്ചക്കറി കൃഷി ചെയ്യുക. അപ്പോൾ ആ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഊറുന്ന ജൈവ ലായനി വളമായിട്ട് മാറും. ഇത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു പ്രൊഫസർ ഇഗ്നേഷ്യസ് കണ്ടുപിടിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് K.R. Dominic ആയിരുന്നു, അതാണ് കോഡ്മിക് എന്നുള്ള പേര് വന്നത്. ഇത് എന്ത് സാർ മനസ്സിലായില്ല? അല്ല, K.R. Dominic കോഡ്മിക് എന്നിട്ടത്. അപ്പം അത് അദ്ദേഹം കണ്ടുപിടിച്ചതായതുകൊണ്ട്. ഞങ്ങളുടെ ഒരു അധ്യാപകനും കൂടിയായിരുന്നു അദ്ദേഹം നേരത്തെ.
ഇത് പഴവർഗ്ഗങ്ങൾ 28 ദിവസം, പേപ്പർ 1 മാസം, തുണിസഞ്ചി 5 മാസം, തടികൾ 15 വർഷം, ലെതർ ചെരുപ്പ് 50 വർഷം, ഇരുമ്പ് കമ്പി 100 വർഷം, അലുമിനിയം കമ്പനി 250 വർഷം, പ്ലാസ്റ്റിക് ബാഗ് 1000 വർഷം. അപ്പം 10 തലമുറ വരെ മണ്ണിൽ കിടക്കാൻ ശേഷിയുണ്ട് പ്ലാസ്റ്റിക് ബാഗിൽ. കഴിയുന്നതും മണ്ണിൽ എത്തിക്കാതിരിക്കുക, എത്തിക്കുന്ന ആൾക്കാരെ നമ്മൾ തടയുക. ഇത് ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൽ ഓരോ ദിവസവും നിശ്ചിത അളവിൽ 1 കിലോ ആണെങ്കിൽ 1 കിലോ, 2 കിലോ 2 കിലോ, അതിൻ്റെ 2.5 ഇരട്ടി വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക. ഏറ്റവും വേഗം അഴുകി പോകുന്ന പഴം, കഞ്ഞിവെള്ളം, മീൻ അങ്ങനെയുള്ളത് മാത്രമേ ഇടുക. കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുക, അതിൻ്റെ സ്ലറി പുറത്തേക്ക് എടുക്കുക. നല്ല വളം വളമാണ്, ആ സ്ലറിക്കും മണം ഉണ്ടാകും, അത് ഒഴിക്കുമ്പോൾ അയൽക്കാർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. കാരണം ഞാൻ പോകുന്നിടത്തൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള അനുഭവമാണിത്. എല്ലാം മിക്സ് ചെയ്യാം. ഏതാ ബയോഗ്യാസ് പ്ലാന്റിലാണോ? ചാണകം ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടറായിട്ട് ഇട്ട് കൊടുത്താൽ മതി. വൺസ് ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞ് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 4-5 മാസത്തിൽ ഒരിക്കൽ പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രം മതി. ഒരേ എറിഞ്ഞ 2 മാങ്ങ, ജൈവമാലിന്യം ഇല്ലാതാകും, പാചകവാതകം കിട്ടുന്നു. ബയോഗ്യാസ് പ്ലാന്റ്, അതായത് ബയോഗ്യാസ് പ്ലാന്റ് വച്ച് വീടുകളിലൊക്കെ ഒരു കുറ്റി 2 മാസം വരെ നിൽക്കുന്നു പലപ്പോഴും. മാത്രമല്ല ജൈവമാലിന്യം ഇല്ലാതാക്കും. നമുക്ക് ജൈവ പച്ചക്കറി, ഇപ്പം ഞാൻ പറയുന്ന നമുക്ക് എല്ലാം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്റ്റേഷനിൽ കൃഷി ചെയ്യണം, പരിസരത്ത് കൃഷി ചെയ്യിക്കണം. ആൾക്കാരെ കുറച്ച് നല്ല അധ്വാനമാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. ഇത് കൂടാതെ നല്ല പച്ചക്കറി വീട്ടിലുണ്ടാകെ കഴിക്കാം, വെറുതെ കടിച്ചു മുറിച്ച് തിന്നാം, പാവയ്ക്ക ഒഴിച്ചുള്ളതൊക്കെ ഇല്ലേ. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടാവുന്ന കരിവേപ്പില തുടങ്ങിയുള്ള സകല സാധനത്തിലും വിഷമാണ്. അപ്പം നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് അടുത്തയാൾക്ക്, നമുക്ക് അടുത്തയാൾക്ക്, നമ്മുടെ കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക്, സഹപ്രവർത്തകർക്ക്, അടുത്ത വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയാൽ വലിയൊരു കാര്യമാണ്. ഗ്യാസ് ലഭിക്കാൻ വേസ്റ്റ് എന്നുള്ളതാണ്. ഇത് ഇൻസിനറേറ്റർ. ഇൻസിനറേറ്റർ നമുക്ക് 5 കിലോ മുതൽ 5 ടൺ വരെ, അല്ലെങ്കിൽ 1 ടൺ വരെ ഒരുമിച്ച് കത്തിക്കാവുന്ന ഇൻസിനറേറ്റർ ഉണ്ട്. ഈ ഇൻസിനറേറ്ററിന് ഉള്ള ഒരേ ഒരു സംഗതി, അത് വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട്, അതിനൊരു ഹീറ്റിംഗ് എലമെൻ്റ് വേണം, ഗ്യാസ് സപ്പോർട്ട് വേണം, എയർ ബ്ലോവർ ഉണ്ടെങ്കിൽ, ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ കത്തിച്ചാൽ എങ്ങനെയാണെങ്കിലും കുറച്ച് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകും. പക്ഷേ നേരത്തെ പറഞ്ഞവരെ ലെസ്സർ ഈവിൾ, അപകടം കുറഞ്ഞൊരു മാർഗം നിലയ്ക്ക്, 1 സാനിറ്ററി നാപ്കിൻ. അഡൽട്ട് ഡയപ്പർ വലിയൊരു പ്രശ്നമാണ് വഴി നീങ്ങുന്ന ആൾക്കാർ. കാരണം ആൾക്കാർക്ക് പ്രായമനുസരിച്ച് നോക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു ഡയപ്പറും പൊതിഞ്ഞിടും, അത് രാവിലെ എടുത്തവിടെയും കൊണ്ടിടും. അപ്പം ഇത് രണ്ടും വളരെ ബുദ്ധിമുട്ടാണ്. ഇൻസിനറേറ്റർ ഉണ്ടെങ്കിൽ കത്തിച്ച് കളയാൻ പറ്റുള്ളൂ. അത് ഇത് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലുള്ള ഇൻസിനറേറ്ററാണ്. കുട്ടികൾ ജൈവ പച്ചക്കറി ഈ മാലിന്യമാണ്. ഗ്രീൻ പ്രോട്ടോകോൾ. നമുക്ക് വിവാഹ സൽക്കാരം മാത്രമല്ല, എന്തൊരു ആക്ടിവിറ്റിക്കും ഗ്രീൻ പ്രോട്ടോകോൾ ഇട്ടാൽ വളരെ നല്ലതാണ്. ടൈമായി. കഴിയുന്നതും നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു ക്ലാസ് വിളിച്ചാൽ എനിക്ക് വരാൻ ബുദ്ധിമുട്ടില്ല. എൻ്റെ പേര് ജഗദീഷ് കുമാർ. ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്പർ എഴുതിയെടുക്കാം. 9447467288. എന്തെങ്കിലും ചെറിയ നിങ്ങൾക്കുള്ള എനിക്ക് പറയാവുന്ന കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടില്ല. നാപ്കിൻ്റെ ഇൻസിനറേറ്റർ ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട്. അത് മാർക്കറ്റിൽ വളരെ സുലഭമായിട്ട് ഒരുപാട് കമ്പനികൾ ഇത് ചെയ്യുന്നുണ്ട്. പല സ്കൂളിലും വെച്ചിട്ടുണ്ട്, കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് കറണ്ട് ചിലവാകും, എന്നാലും കുഴപ്പമില്ല. PVC പൈപ്പ് ഒരു ഈ ഇതായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ബെറ്റർ അവോയ്ഡ് PVCക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു. ഞാൻ എൻ്റെ പേര് ഓർക്കുന്നില്ല. ഇപ്പോൾ PVCക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു പൈപ്പ് വന്നിട്ടുണ്ട്.
പി വി സി പൈപ്പ് കൂടെയാണ് നേരത്തെ സ്റ്റീൽ മറ്റേ ജി ഐ പൈപ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഹീറ്റ് റെസിസ്റ്റൻറ്റ് പി വി സി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് നമ്മൾ മെയിൻലി അത്ര ഇതുവരെ അതിൻ്റെ കാര്യം അത്ര ക്ലിയർ അല്ല. സോളാറിന്റെ അഡ്വാൻറ്റേജ് ഇല്ലാതാക്കും, കാരണം നമ്മള് സോളാർ ഇത് സേഫ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പാത്രം കഴുകുന്ന വളരെ നല്ലതാണ്, കാരണം കുറെ മെഴുക്ക് പോയി കിട്ടും. സോപ്പ് കുറച്ച് ഉപയോഗിക്കുക, കുളിക്കാനുള്ള പർപ്പസ് പാത്രം കഴുകാനും നല്ലതാണ്, കാരണം നമുക്ക്. പക്ഷെ അല്ല, എല്ലാ ഇതെല്ലാ വാട്ടർ ബോട്ടിലും കഴിയുന്നത് ചൂടുള്ളത് എടുക്കരുത്. തണുത്ത വെള്ളം വയ്ക്കാനോ കാരി ചെയ്യാനോ കുഴപ്പമില്ല, ഒന്ന്. പിന്നെ നമ്മുടെ നല്ല ക്വാളിറ്റി ആകുമ്പോൾ ഇത്രയും ഹാംഫുൾ ആയിരിക്കുകയല്ല. ആ അതെ, അതെ, അതെല്ലാം ശരിയാണ്. അല്ല, അഞ്ചൊക്കെ ശരിയാണ്, ഇതിനകത്ത് ഒന്നാണ്, അത് അഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഇത് വ്യത്യാസമുണ്ട്, കമ്പാരിറ്റീവ്ലി സേഫ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കാറിൽ വെക്കാനായിട്ട് എപ്പോഴും മെറ്റലാണ് നല്ലത് കേട്ടോ. നല്ല സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ വരുന്നുണ്ട്, അതാണ് കാറിൽ സേഫ്. ഞാനും കാറിനകത്ത് അതാണ് വെച്ചിരിക്കുന്നത്, സ്ഥിരമായിട്ട് അത് തന്നെ കൊണ്ട് നടക്കുന്നത്. അല്ല അല്ല, അപ്പോൾ അത് നോക്കുമ്പോൾ കോപ്പറാണ് ഏറ്റവും നല്ലത്. പക്ഷേ സ്റ്റീല് കമ്പാരിറ്റീവ്ലി സേഫാണ്. അലുമിനിയവും കോൺട്രവേഴ്സിയലാണ്, ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഇല്ലയെന്നും പറഞ്ഞു, അന്നാലുമിനിയം പറയുന്നു അതില്ലയെന്ന്, വേറെ ആൾക്കാർ പറയുന്നു ഉണ്ടെന്ന്. അപ്പോൾ ഓരോരോ കമ്പനികൾ അവരുടെ സൗകര്യാർത്ഥം പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്നു പറയാനുള്ളത്, നിങ്ങൾ ഈ വേസ്റ്റിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു തുറന്ന ലോ എൻഫോഴ്സിങ് ഓഫീസേഴ്സ്, ഒരു പാവപ്പെട്ടവൻ ചാണകം കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അവന് സർവീസാ ചെയ്യണമെന്ന് മനസ്സിലാകുക, വേസ്റ്റ് കൊണ്ടുപോയി കമ്പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ അവന് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കണം. ഞാൻ ഗുരുവായൂരിൽ നിന്ന് ഈ ആനപ്പിണ്ടം കൊണ്ടുവന്നപ്പോൾ വഴി നീളെ ചെക്കിംഗ് ആയിരുന്നു. അവസാനം പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, വിളിച്ചു പറഞ്ഞു. അതിനുശേഷം കുഴപ്പമുണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം വലിയൊരു ദുരനുഭവം ഉണ്ടായി, ഒരു മൊബൈലിലെ ഒരു സബ് ഇൻസ്പെക്ടർ വന്ന് വണ്ടിയുടെ താക്കോലൂരി കൊണ്ടുപോയി. ഞാൻ പിന്നെ വിജിലൻസിലെ ഡി എസ് പി അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം പോയേക്കാ സ്പീഡിന് പറന്ന് വന്നിട്ട് താക്കോൽ തിരിച്ചു തന്നു. ആനപ്പിണ്ടം കയറ്റിക്കൊണ്ട് പോയതാണ്, ആർക്കും കുഴപ്പമില്ലാത്ത സാധനമാണ്. അപ്പോൾ നിങ്ങൾ ദയവീത് അതിനകത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് പറ്റിയ സപ്പോർട്ട് കൊടുക്കണം. അതുപോലെ പന്നി ഫാമുകളിലെ പ്രശ്നങ്ങളെല്ലാം നല്ലൊരു മനോഭാവത്തോടെ കാണണം. അവർക്ക് ശാസ്ത്രീയമായിട്ട് നമുക്ക് മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കി കൊടുക്കാം. യെസ് യെസ് യെസ്, സൂനോട്ടിക് ഡിസീസസ്. അല്ല, അത് ഞാൻ പറയണത് അവരതിനെ കൺട്രോൾ ചെയ്താൽ കുഴപ്പമില്ല. അതായത് പ്രോപ്പറായിട്ട് തന്നെ ഇത് കൊടുക്കുക, ട്രീറ്റ്മെൻറ്റ് നടത്തുക, പ്രശ്നം എന്നുള്ളത്. പിന്നെ കുറേ നമ്മളുടെ ഇത് റീസൈക്കിളിൽ ഫീഡായിട്ട് ഫുഡായിട്ട് വരുന്നുണ്ടല്ലോ, അതാണ്. യെസ്, അപ്പം ആർക്കെങ്കിലും ഒരാൾക്കൊരു ഫീഡ്ബാക്ക് തരാം, അതോടുകൂടി അവസാനിപ്പിക്കാം. യെസ് സർ. ബഹുമാന്യനായ ജഗദീഷ് സാർ, എൻ്റെ പ്രിയപ്പെട്ട സാർ പ്രൊഫസർ, അദ്ദേഹം പറഞ്ഞ ക്ലാസ്സുകൾ ഞാൻ എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, ഞാൻ വേറൊരു ഡ്യൂട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ കേട്ടത് മുഴുവൻ നല്ല കാര്യങ്ങളാണ്, കാരണം ഞാനും പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഭാഗം നോക്കുക. ഈ പറഞ്ഞതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെ പലപ്പോഴും ഇതുപോലിട്ട് കത്തിക്കുന്നത് കാണാറുണ്ട്, അവിടെ അത് വേണ്ടവണ്ണം നിങ്ങൾ സംസ്കരണം നടത്താത്തത് കാണാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ പോലീസുകാരൊക്കെ ഇങ്ങനെയാണെന്ന്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഡ്യൂട്ടി ചെയ്യുമ്പം ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മളെ വിളിക്കും. അവരുടെ ഏറ്റവും വലിയ പ്രധാന വിഷയം തന്നെ ഇതാണ്, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മളെങ്ങനെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാമെന്ന്. ഒരു കൂട് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പി ഒരു തുളയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കഴുകി പെട്ടെന്ന് നമ്മുടെ പെണ്ണുങ്ങളൊന്നും അതിനൊന്നും വേണ്ടി അവർ മെനക്കെടാറില്ല, എടുത്തു കയറാണ്. അങ്ങനെയാണ് മിക്ക വീടുകളും ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വെള്ളക്കുപ്പികൾ ചുറ്റോട് ചുറ്റും കാണും. അപ്പോൾ ഭാര്യ പറയും, ചേട്ടൻ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കുപ്പി മേടിച്ചിട്ടുണ്ട്, വരും പ്ലാസ്റ്റിക് മേടിച്ചിട്ടുണ്ട്, എല്ലാം അവിടെ എറിയും. ഞാനല്ല എറിയുന്നത്, പക്ഷേ ഞാനൊരു സ്ഥലത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാലും അത് പിന്നീട് അത് സ്പ്രെഡ് ചെയ്ത് പോകാറാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്ഥലം കണ്ടിട്ട് ഒരു വലിയ കണ്ടിനകത്ത് ഞാനിപ്പോൾ ഡംപ് ചെയ്ത് ഏകദേശം അത് നിറയാറായിട്ടുണ്ട് ഈ കുപ്പികളെല്ലാം കൂടി. പിന്നെ ഇതിനൊക്കെ നല്ല വില കിട്ടും, നമ്മൾ അത് ശരിക്കും സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ. ഈ പറഞ്ഞ പോലെ വന്നെടുക്കാനുള്ള ആൾക്കാരുണ്ടാകും. തമിഴ്നാട്ടിൽ നിന്ന് വന്ന അവരത് വീണ്ടും നന്നാക്കി അത് ബക്കറ്റാക്കി നമുക്കിവിടെ കൊണ്ടു തരുന്നുണ്ട് ഇല്ലേ.
കാണാറില്ല 30 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ അതാ ഇവർ കൊണ്ടുപോയാണ്. പിന്നെ നമ്മുടെ റബ്ബറിന് ഉപയോഗിക്കുന്ന ചിരട്ട ഉണ്ടാക്കുന്നത് അതെല്ലാം റീസൈക്കിൾ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. എന്തായാലും പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ഇനി നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. പിന്നെ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനാണ്. നമ്മളൊരു വേസ്റ്റ് വരുന്നത് ഇപ്പം നമ്മുടെ ജൈവ വേസ്റ്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, അതുപോലെ ഓരോ വേസ്റ്റിനെ പറ്റിയും പ്ലാസ്റ്റിക് വേസ്റ്റ്, അതുപോലെ തന്നെ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് ഇലക്ട്രോണിക് വേസ്റ്റുകളാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ഫോണെങ്കിലും ഉണ്ടാവും അല്ലേ. എല്ലാ വീടുകളിലും ഓരോ വർഷം ഓരോ ഫോൺ വെച്ച് മാറുന്നവരാണ് ഇപ്പോൾ ഉള്ളവർ. അതുപോലെ തന്നെ ടി വി, എല്ലാ ടി വി അതുപോലെ ഇലക്ട്രോണിക് നമ്മുടെ കമ്പ്യൂട്ടറുകൾ എല്ലാം കേടായി. എൻ്റെ വീട്ടിലെ അനുഭവം കൊണ്ടാണ് ഞാനിത് പറഞ്ഞു പോയത്. വളരെയധികം അത് ഇതിനേക്കാളും വലിയ മാലിന്യമാണ്, ഈ പ്ലാസ്റ്റിക്കിനേക്കാളും വലിയ മാലിന്യമാണ്. വികസിത രാജ്യങ്ങളിൽ നിന്ന് അവികസിത രാജ്യങ്ങളിലോട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ്. പലപ്പോഴും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ കൊണ്ടുവന്ന് തള്ളിക്കൊടുക്കുകയും അവിടെ ഒരിക്കലും ഒരു കുട്ടി അതിനകത്തുനിന്ന് ലെഡ് അതുപോലെ എന്തൊക്കെ വേർതിരിച്ചെടുക്കുന്നതായിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഇത്രയും നല്ലൊരു ക്ലാസ് തന്ന ജ്യോതി സാറിന് ഞാൻ ഹൃദയത്തിൽ നിന്നും നമ്മളുടെ എല്ലാവരിൽ നിന്നുമായിട്ടുള്ള ഒരു നന്ദി പ്രകാശിപ്പിക്കുന്നു.